أعوذ بالله من الشيطان الرجيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون سنهم الله سهودر المال سهودر يقول ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ അമ്പിയാക്കന്മാരുടെ മാതൃകയുൾക്കൊണ്ടുകൊണ്ട് പ്രബോധനം നടത്തി വരുന്ന സലഫി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ വിവിധങ്ങളായ ആരോപണങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സംഘടനകളും നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സലഫി പ്രസ്ഥാനത്തിന്റെ പ്രബോധന രീതിയെ അവരുടെ ലേഖനങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ വളരെയേറെ വിമർശനത്തിന് വിധേയമാക്കാറുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. ഒരുമയോടുകൂടി കഴിയുന്ന മുസ്ലിമീങ്ങളെ നിസ്സാരവും ശാഖാപരവുമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയും മഹല്ലുകളിൽ ഛിദ്രത വളർത്തുകയും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തർക്കവിതർക്കങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കുകയാണ് സലഫികളുടെ പ്രബോധനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ധാരാളമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇതറിയാത്ത, ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കാത്ത പല ആളുകളും ശരിയാണ്, ജമാഅത്തുകാരുടെ പ്രസംഗം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ ജമാഅത്തുകാരുടെ ലേഖനങ്ങളിലോ ആരെയും അങ്ങനെ ഒന്നും വിമർശിക്കുന്നില്ല, ഇവരാണ് തീവ്രവാദികൾ, മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, ജനങ്ങളിൽ കാണുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തുറന്ന് എതിർക്കുകയും അതിനെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിമർശിക്കുകയും ചെയ്യുകയും ചെയ്തു പോരുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഐക്യം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ചോദിക്കാറ് പതിവാണ്, നിങ്ങൾ എന്തിനാണ് ഈ അഭിപ്രായ വ്യത്യാസമുള്ള തർക്ക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നത്? ഇസ്ലാമിന്റെ എന്തെല്ലാം സുന്ദരമായ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് പറയാനുണ്ട്, ഇസ്ലാമിന്റെ സാമ്പത്തികമായ വ്യവസ്ഥയെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ കുടുംബജീവിത സങ്കല്പത്തെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ അതുപോലെ മനുഷ്യർക്ക് കേൾക്കാൻ നല്ല തൃപ്തികരമായി തോന്നുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഇല്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചുകൂടെ? എന്തിനാണ് ജനങ്ങൾ ഈ പാരമ്പര്യമായി ചെയ്തു വരുന്ന അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തുറന്നെതിർക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അവർ ഈ വസ്തുത അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സലഫി പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ കുഴപ്പത്തിന് കാരണമാകുമെങ്കിൽ പറയേണ്ടതില്ല എന്നോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് രസിക്കാത്ത വിഷയമാണെങ്കിൽ തൽക്കാലം മൂടിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നോ, അതല്ലെങ്കിൽ കേൾവിക്കാർക്ക് ആ വിഷയം പെട്ടെന്നങ്ങ് ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം
ആദ്യമാദ്യം മയപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് അത് നടത്തേണ്ടത് എന്നോ ഇസ്ലാഹി പ്രസ്ഥാനം മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ ഏത് വിഷയത്തിലും മാതൃക അമ്പിയാക്കന്മാരാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറ അല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും റസൂലുള്ളയാണ് നമ്മുടെ മാതൃക. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അമ്പിയാക്കന്മാർ ഈ ലോകത്ത് വന്ന് നടത്തിയ ദഅവത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു വെക്കണം. ഇന്ന് സലഫി പ്രസ്ഥാനത്തിന് നേരെ ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ പൊതുജനമധ്യേ അവരെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, മുജാഹിദുകൾ ഓരോ മഹല്ലുകളിലും കയറി ചെന്നുകൊണ്ട് മുജാഹിദുകൾ പൊതുജനങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ വിശ്വാസ രംഗത്തും ആചാര രംഗത്തും അവരുടെ കർമ്മപരമായ കാര്യങ്ങളിലും വിശ്വാസപരമായ കാര്യങ്ങളിലും നിലനിൽക്കുന്ന പോരായ്മകളെയും ന്യൂനതകളെയും തുറന്നെടുത്തു കാണിച്ചുകൊണ്ട് അവരോട് ആ വിഷയം തുറന്നു പറയുന്നു. അത് കാരണം ഒന്നിച്ചു നിന്നിരുന്ന വീടുകളിൽ ഭിന്നതയുണ്ടായിത്തീരുകയാണ്. പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവർ വേർപിരിയുകയാണ്. ഒരേ നിലക്ക് ചിന്തിച്ചിരുന്ന ആളുകൾ പരസ്പരം ആദർശപരമായി ചേരിതിരിയുകയാണ്. നമുക്കാണെങ്കിൽ വേണ്ടത് ഈ കാലഘട്ടത്തിൽ അതൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മെ ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ സിയോണിസ്റ്റുകളും അതുപോലെയുള്ള ശത്രുക്കൾ നമ്മെ വിഴുങ്ങാൻ വേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ജനങ്ങളെ സമീപിക്കേണ്ടത്. മറിച്ച് അവരെ ഈ നിലക്കുള്ള ശത്രുക്കൾക്കെതിരെ ബോധവൽക്കരിക്കുകയും അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സംഘടിത ശക്തിയെ വളർത്തി ഉണ്ടാക്കലാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടതെന്നും അത് മനസ്സിലാക്കാത്ത പ്രബോധന രീതിയാണ് സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ജമാഅത്തുകാരന്റെ ഭാഷ്യം. ഇപ്പറഞ്ഞത് ജമാഅത്തുകാരന്റെ വാദമാണ്. ഏത് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള വിശ്വാസരംഗത്തും അനുഷ്ഠാന രംഗത്തും ആചാര രംഗത്തുമൊക്കെ നിലനിൽക്കുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ തമ്മിലടിപ്പിച്ച് അവരുടെ ആ പാരമ്പര്യമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതിലൂടെ സംഘടിത ശക്തി തകരുകയാണ്. മുസ്ലിമീങ്ങൾ പല വിഭാഗങ്ങളായി തീരുകയാണ്. അതിനുള്ള ചുക്കാൻ പിടിക്കുന്നത് സലഫികളാണ്, മുജാഹിദുകളാണ്. ഞങ്ങളോ, ഞങ്ങൾ ഇസ്ലാമിനെ സമഗ്രമായി മനസ്സിലാക്കിയ വിശാലമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന എല്ലാവരെയും ഞങ്ങളുടെ പാർട്ടിയിൽ ഉൾക്കൊള്ളാൻ മാത്രം മനസ്സ് വിശാലമായ സമഗ്ര ഇസ്ലാമിന്റെ വക്താക്കളാണ്. മുജാഹിദുകളാണെങ്കിൽ കുടുസായ മനസ്സാണ് അവർക്കുള്ളത്. അവരുടേതല്ലാത്ത വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരെ അവർ ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങളാണിവിടെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ. മുജാഹിദുകൾ ഇവിടെ ഭിന്നിപ്പുകാരാണ്. കാരണം അവർ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ഐക്യത്തെ തകർത്തുകൊണ്ട് സംഘടിത ശക്തിയെ തകർക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ ജമാഅത്തുകാരന്റെ ആരോപണം ഇതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് വസ്തുത. എന്താണിപ്പോ നമ്മൾ പറയുന്ന തർക്കവിത സമക്ഷം തുറന്നു കാണിക്കുന്നു. മഖ്ബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ശിർക്കൻ പ്രവണതകളെയും അനാചാരങ്ങളെയും തുറന്നു തീർക്കുന്നു. നമസ്കാരത്തിലും ഹജ്ജിലും സകാത്തിലും നോമ്പിലും അടക്കമുള്ള ഇസ്ലാമിന്റെ ഇബാദത്തുകളിൽ കടന്നുകൂടിയ കള്ളനാണയങ്ങളെ, ബിദ്അത്തുകളെ, അനാചാരങ്ങളെ, അരുതുമക്കളെ അത് ചെയ്യരുത്,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകൾക്ക് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കർമ്മരംഗത്ത് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിന് ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സർവസ്ഥലത്തും എല്ലായിടങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഈ കേൾക്കേണ്ടി വരുന്ന ആരോപണം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ ഒന്നിക്കണം, ജനങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പുരോഗതികൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കാത്തവരായി മുസ്ലിമീങ്ങളിൽ ആരും തന്നെയില്ല. പക്ഷേ അതിനുള്ള വഴി എന്താണ്? എന്താണ് ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള വഴി? അമ്പിയാക്കന്മാർ ജനങ്ങളോട് ആദ്യം എന്താണ് പറഞ്ഞതെങ്കിൽ അത് പറഞ്ഞിട്ട് ജനങ്ങളെ ശുദ്ധീകരിച്ചാൽ മാത്രമേ മനുഷ്യന് രണ്ട് ലോകത്തും വിജയം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്രിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓ മുഹമ്മദ് നബിയേ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് നാം വഹീ നൽകിയിട്ടല്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹി നിങ്ങൾക്കില്ലെന്നും അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവീൻ എന്ന കൽപ്പന നൽകിയിട്ടില്ലാത്ത ഒരൊറ്റ പ്രവാചകനെയും നിനക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല നബിയേ. ഇത് അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞതാണ്. അമ്പിയാക്കന്മാർ ഈ ലോകത്ത് വരുമ്പോ ലോകത്തെന്താ ഉള്ളത്? ഓരോ അമ്പിയാക്കന്മാരും വരുന്ന കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പരസ്പരം വളരെയേറെ മോശമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു നിന്നിരുന്ന പ്രദേശങ്ങളിലേക്ക് അവരെ അതിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെയാണ് അമ്പിയാക്കന്മാര് വന്നത്. ജനങ്ങൾ വിശ്വാസപരമായി ദുഷിക്കുമ്പോൾ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് അമ്പിയാക്കന്മാരുടെ ശൃംഖല ഈ ലോകത്ത് വന്നുകൊണ്ടേയിരുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ തുടങ്ങിയ ആ പ്രക്രിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കളിലൂടെ അത് തുടർന്നു പോന്നു. ഇനി അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഇനി ഒരു നബി വരാനില്ല. ആ റസൂലിൽ നിന്ന് മനസ്സിലാക്കിയ വെളിച്ചത്തെ മാലോകരുടെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയേണ്ടുന്ന ബാധ്യത ഇനി ദീനു പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ആ ദീനിനെ ജനങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് പറയുകയാണോ വേണ്ടത്, അതോ അള്ളാഹുവിന്റെ ദീനെന്താണെങ്കിൽ അത് മുഖം നോക്കാതെ പറയുകയാണോ വേണ്ടത്? ഇതൊരു തർക്കമാണെന്ന് നമ്മൾ പറയുന്നു. രണ്ടാമത്തതാണ് വേണ്ടത് എന്ന്, ജനങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ദീന് പറയാൻ നിന്നാൽ പരിപൂർണമായി ദീന് പറയാൻ മനുഷ്യന് കഴിയില്ല. കാരണം മനുഷ്യരുടെ ആഗ്രഹങ്ങൾ വേറെയാണ്, മനുഷ്യരുടെ അഭിലാഷങ്ങൾ വേറെ വേറെയാണ്. നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമുള്ള വിഷയം വേറൊരാൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ആളുകളുടെ ഇഷ്ടം നോക്കിയിട്ട് വിഷയം തീരുമാനിച്ചാൽ അമ്പിയാക്കന്മാർക്ക് ഇവിടെ ദീന് പറയാൻ സാധിക്കുകയില്ല, ആർക്കും കഴിയില്ല. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കന്മാരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നാട്ടുകാരില്ലെന്ന് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. പല പ്രവാചകന്മാരെയും ഈർച്ചവാടുകൊണ്ട് ശരീരത്തിൽ ഈർന്നു മുറിച്ചുകൊണ്ട് രണ്ട് പൊളിയായി തള്ളിയിട്ടുണ്ട്. പല പ്രവാചകന്മാരെയും എറിഞ്ഞോടിച്ചിട്ടുണ്ട്. പല പ്രവാചകന്മാരും നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. പല പ്രവാചകന്മാരെയും തീക്കുണ്ടാരത്തിൽ എടുത്തെറിയപ്പെട്ട പ്രവാചകന്മാരുമുണ്ട്. ഈ നിലക്കൊക്കെ അവര് പ്രയാസങ്ങൾ സഹിച്ചത് എന്തിനാ? ജനങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് അവർ ഇസ്ലാം പറഞ്ഞതുകൊണ്ടല്ല. ജനങ്ങളുടെ ഇഷ്ടം നോക്കിയാൽ അമ്പിയാക്കന്മാർ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. കേൾക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പറഞ്ഞത് കൊണ്ട് തന്നെയാണ്, കേൾവിക്കാരായ ആളുകൾക്ക് വെറുപ്പുള്ള വിഷയങ്ങൾ തന്നെ അമ്പിയാക്കന്മാര് തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അമ്പിയാക്കന്മാരൊക്കെ പീഡനത്തിന് വിധേയരാവേണ്ടി വന്നത് എന്നത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ ലഭിക്കുന്ന പരമാർത്ഥമാണ്. അതിനധികം ബുദ്ധി വേണ്ട. അമ്പിയാക്കന്മാര് പീഡിപ്പിക്കപ്പെട്ടു, അമ്പിയാക്കന്മാര് ആക്രമിക്കപ്പെട്ടു. എന്താ കാരണം? ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ജനങ്ങൾ എന്തിനവരെ കല്ലെറിയണം? ജനങ്ങൾ എന്തിനവരെ കൂക്കി വിളിക്കണം? ജനങ്ങൾ അവരെ എന്തിന് ഭ്രാന്തനെന്ന് വിളിക്കണം? ജനങ്ങൾ എന്തിനവരെ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കണം? ജനങ്ങൾ എന്തിനവരെ തീക്കുണ്ടാരത്തിലെറിയണം? ജനങ്ങൾ എന്തിനവരെ കൊന്നുകളയണം?
അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അമ്പിയാക്കന്മാര് പറഞ്ഞു, അത് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനന്നാസ്. ഓ നബിയേ, പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കളോട് ജനങ്ങളോട് പറയണം എന്ന് ഏൽപ്പിച്ച കാര്യങ്ങൾ പറയുക, എത്തിച്ചു കൊടുക്കൂ നബിയേ. അതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശം നിങ്ങൾ എത്തിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂ, വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ കാത്തുകൊള്ളും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറഞ്ഞതാണിത്. നിങ്ങൾ നോക്കൂ, മനുഷ്യരെ നന്നാക്കുവാൻ ഉദ്ദേശിക്കുന്ന സർവ മനുഷ്യരും മനസ്സിലാക്കേണ്ടത് എന്താണ്? ദീൻ പ്രബോധനം നടത്തുമ്പോൾ തന്റെ മുമ്പിലുള്ള കേൾവിക്കാർക്ക് എന്താണ് ഇഷ്ടം എന്ന് നോക്കലല്ല, അള്ളാഹുവിന്റെ ദീൻ എന്താണെങ്കിൽ അത് കൃത്യമായി പറയലാണ്. അതാണ് അമ്പിയാക്കന്മാരുടെ ശൈലി. നാട്ടുകാർക്ക് എന്താ കേൾക്കാൻ ഇഷ്ടം, നാട്ടുകാർക്ക് എന്തൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്ന് നോക്കിയിട്ടല്ല പ്രബോധകൻ അവന്റെ പ്രബോധന ശൈലി ആവിഷ്കരിക്കേണ്ടത്. മറിച്ച് സത്യത്തെ സത്യമായി പറയുകയാണ് അമ്പിയാക്കന്മാരുടെ ഉത്തരവാദിത്തമുണ്ടായിരുന്നത്. അതാണ് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിനെ പ്രബോധനം നടത്തുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തം. അപ്പൊ ജനങ്ങൾ ഇവിടെ നന്നാക്കണം. മുസ്ലിമീങ്ങൾക്ക് രണ്ട് ലോകത്തും ഇസ്സത്ത് വേണം, അന്തസ് വേണം. അതിനെന്താ വേണ്ടത്? നമ്മുടെ നാട്ടിലെ തന്നെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. പലരും ഇതിന് പല വഴിയാണ് കണ്ടെത്തിയത്. ചില ആളുകൾ പറഞ്ഞു, നമ്മുടെ സമുദായത്തിന്റെ സർവ അധോഗതിക്കും കാരണം അവർക്ക് ലൗകികമായ വിദ്യാഭ്യാസമില്ലാത്തതാണ്, ഭൗതികമായ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മുസ്ലിമീങ്ങൾ വളരെ പിന്നോക്കക്കാരായത്. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകുവാൻ ആവശ്യമായ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സൊസൈറ്റികളും സംഘടനകളും രൂപീകരിച്ചു. ഒരു കൂട്ടം ആളുകൾ ആ വഴിക്ക് ചിന്തിച്ചു. വേറൊരു ഭാഗം ആളുകൾ പറഞ്ഞു, ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്ത് വീണ്ടെടുക്കണമെങ്കിൽ ഈ സമുദായം ഒറ്റക്കെട്ടായി മാറണം. അതിനിവിടെ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു മതപരമായ കാര്യങ്ങളിലോ ഇടപെടാതെ രാഷ്ട്രീയപരമായി മുസ്ലിമീങ്ങളെല്ലാവരും ഒരു സമുദായം എന്ന നിലക്ക് സംഘടിക്കണം. ആ വഴിക്ക് ചിന്തിച്ച ആളുകൾ സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി. ഇങ്ങനെ ഭൗതികമായി ഈ നിലക്ക് ചിന്തിച്ച ആളുകൾ ഭൗതിക സംഘടനകൾ ഉണ്ടാക്കി. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും പല വഴിക്കാ ചിന്തിച്ചത്. ഒരു കൂട്ടർ മനസ്സിലാക്കി, ഈ സമുദായത്തെ ഐക്യത്തിലാക്കുവാൻ നമുക്ക് നല്ലത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം. അങ്ങനെ അവർ കൂടുന്നിടത്തൊക്കെ നമസ്കാരത്തിന്റെ ഫളായിൽ പറയാം, സക്കാത്തിന്റെ പോരിശ പറയാം, ഹജ്ജിന്റെ പോരിശകൾ പറയാം, അതുപോലെ തന്നെ നോമ്പിന്റെയും ദിക്റുകളുടെയും ഒക്കെ പോരിശകൾ അടങ്ങുന്ന ഫളായിലുൽ അഅ്മാൽ, മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്താലുള്ള പോരിശകൾ മാത്രം പറയാം. അതിൽ തന്നെയുള്ള തർക്ക വിഷയങ്ങളൊന്നും പറയാതിരിക്കാം. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ എല്ലാവർക്കും യോജിക്കാവുന്ന വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിശബ്ദമായ തബ്ലീഗി പ്രവർത്തനം നടത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരു തബ്ലീഗുമായി വേറൊരു ഭാഗമായി വേർതിരിഞ്ഞു നിന്നു. വേറൊരു ഭാഗം ആളുകൾ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ശരിയാവില്ല. ഈ രാജ്യത്ത് ഇസ്ലാം വന്നത് യഥാർത്ഥത്തിൽ സൂഫിസത്തിലൂടെയാണ്, അതുകൊണ്ട് ഇവിടെ ഭക്തി പ്രസ്ഥാനങ്ങളാണ് ആവശ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പുരോഗതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി എന്തുണ്ടാക്കി? തരീക്കത്തുകൾ ഉണ്ടാക്കി. അങ്ങനെ കാദിരിയ തരീക്കത്തും ഷാദുലിയ തരീക്കത്തും റിഫാഴിയ തരീക്കത്തും അങ്ങനെ നഖ്ശബന്ദിയയും സുഹ്റവർദിയയും നൂരിഷാ തരീക്കത്തും അങ്ങനെ പല തരീക്കത്തുകൾ, പല കൈവഴികൾ, പല ഭക്തി പ്രസ്ഥാനങ്ങൾ സമൂഹത്തെ സംഘടിപ്പിക്കുവാൻ വേണ്ടി അവരും ആലോചിച്ചു. വേറൊരു കൂട്ടര് പറഞ്ഞു, ഇതൊന്നുമല്ല പ്രശ്നം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കൊരു ഭരണമില്ല എന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ പ്രശ്നത്തിന്റെയും അടിസ്ഥാനപരമായ കാരണം ഇവിടെ ഭരിക്കുന്നത് മുഴുവൻ അനിസ്ലാമിക ഗവൺമെന്റാണ്. അതുകൊണ്ട് അനിസ്ലാമിക ഗവൺമെന്റുകളെ തച്ചുടച്ചുകൊണ്ട് പകരം ഹുക്കൂമത്തെ ഇലാഹി അഥവാ
ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവോളം നാം ഇവിടെ മനുഷ്യന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചേ മതിയാകൂ. അങ്ങനെ ചിന്തിച്ചു വേറൊരു കൂട്ടം ആളുകൾ. ഈ പറഞ്ഞ വിഭാഗത്തിനൊന്നും ജനങ്ങളുടെ അഖീദയോ ജനങ്ങളുടെ കർമ്മങ്ങളോ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ മാത്രമേ ആകാവൂ എന്നതിൽ കണിശതയില്ല. ആർക്കും അവരവർക്ക് തോന്നുന്നത് പോലെ ചെയ്യാം. ആരും ആരെയും എതിർക്കരുത്. ആരും ആരോടും പ്രത്യേകിച്ച് കശവിശ കൂട്ടരുത്. എല്ലാവർക്കും യോജിക്കാവുന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തണം. അപ്പൊ സമൂഹത്തെ ഒരുമിപ്പിക്കാനുള്ള വഴി എന്താ അവർ കണ്ടത്? ഒരു കൂട്ടം ആളുകളുടെ അടുത്ത് കൂടുമ്പോ അവരിൽ പല വിശ്വാസക്കാരുണ്ടാകും, പല മദ്ഹബുകാരുണ്ടാകും, പല ചിന്താഗതിക്കാരുണ്ടാകും. അതിനെ കുറിച്ചൊന്നും ആരും പറയാതിരിക്കുക. അത് പറഞ്ഞാൽ ഒരു കൂട്ടർക്ക് വിഷമാവും, മറ്റേ കൂട്ടർക്ക് സന്തോഷമാവും. അപ്പൊ പരസ്പരം കശവിശയാവും. അതിനിടവരണ്ട. അങ്ങനെ കശവിശ വന്നു കഴിഞ്ഞാൽ ഐക്യം തകരും. അതുകൊണ്ട് സമുദായത്തിന്റെ ഐക്യമാണ് വലുത്, സമൂഹത്തിന്റെ ഭദ്രതയാണ് വലുത്. ആ ഭദ്രതയും ഐക്യവും തകരുന്ന നിലക്ക് നമ്മൾ ഇസ്ലാമിന്റെ ഒരു വിഷയങ്ങളും ജനങ്ങളുടെ മുമ്പാകെ പറയാതിരിക്കലാണ് ശരിയായ പ്രബോധന രീതി എന്ന് മനസ്സിലാക്കിപ്പോയ സംഘടനകളാണ് ഏതാണ്ട് എല്ലാ സംഘടനകളും. ആ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും എന്നും ഇപ്പോഴും പറയുന്നുണ്ട്. മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞ വെട്ടൊന്ന് മുറി രണ്ട. അവര് തീവ്രവാദികളാണ്. അവര് ജനങ്ങളുടെ മുമ്പാകെ പോയിട്ട് ഈ കുനൂത്തും കൂട്ടപ്രാർത്ഥനയും നേർച്ച വഴിപാടും അതുപോലെ തന്നെ മാലമൗലിയിലും തവസ്സുലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് ഫാസിസത്തിന്റെ നേരെ, അതുപോലെ തന്നെ ആഗോളാടിസ്ഥാനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സിയോണിസത്തിന്റെ നേരെ. ഒരക്ഷരം പറയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാതെ പണ്ടെങ്ങോ പഴകിപ്പുളിച്ച മാലയും മൗലീദും റാത്തീബും ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഇവരുടെ പ്രബോധനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കളിയാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇസ്ലാമിനെ പ്രബോധനം നടത്തുന്ന വിഷയത്തിൽ നമുക്ക് മാതൃക അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. നിങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ നാഴികക്ക് 40 വട്ടം പറയാറുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാലില്ല, വിധിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ആ വാചകത്തിൽ നിന്ന് അവര് ആത്മാർത്ഥതയോടുകൂടിയാണ് പറയുന്നതെങ്കിൽ ജമാഅത്ത് സുഹൃത്തുക്കളോട് വിനീതമായി പറയാനുള്ളത് എന്താ? അള്ളാഹു വിധിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടത്തേണ്ടതെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധന ശൈലിയിലും പടച്ച തമ്പുരാൻ ഒരു വിധി നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അത് അമ്പിയാക്കന്മാരിലൂടെ ഇവിടെ നടന്നിട്ടുമുണ്ട്. ആ വിധി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്. ഇസ്ലാമിനെ എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്? എങ്ങനെയാണ് ജനങ്ങളോട് ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞു ഫലിപ്പിക്കേണ്ടത്? അതിന് പടച്ച തമ്പുരാൻ ഒരു തീരുമാനം നിശ്ചയിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ റസൂലുള്ളാഹി അടക്കമുള്ള അമ്പിയാക്കന്മാരെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ കൽപ്പനക്ക് അനുസൃതമായി വള്ളി പുള്ളി തെറ്റാതെ സകല അമ്പിയാക്കന്മാരും ഈ ലോകത്ത് ജനങ്ങളുടെ മുമ്പാകെ ഇസ്ലാമിക പ്രബോധനം എന്ന ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാ ദഅവത്ത് നടത്തിയത്? അവരെന്ത് വിഷയമാണ് ജനങ്ങളോട് ആദ്യം പറഞ്ഞത്? അതാണ് ഈ പ്രസ്ഥാനവും ആദ്യം ജനങ്ങളോട് പറയുന്നത്. ആദ്യം പറയേണ്ടത് ആദ്യം പറയുക, പിന്നെ പറയേണ്ടത് പിന്നെ പറയുക. ഇത് അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ രീതിയാണ്, അവരുടെ ശൈലിയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ള മക്കയിൽ വരുന്ന കാലഘട്ടത്തിലെ സ്ഥിതി എന്താണ്? ശിർക്ക് വിളയാടുന്ന രാജ്യമാണത്. എല്ലാ നിലക്കും അന്ധവിശ്വാസങ്ങളാണ്, തോന്നിവാസങ്ങളാണ്. ആ രാജ്യത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലക്കാലം താമസിച്ചു. ബാക്കി 10 കൊല്ലമാണ് മദീനയിൽ താമസിക്കുന്നത്. നബിയായി പ്രഖ്യാപിക്കപ്പെട്ട 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെയുള്ള 23 വർഷങ്ങളിൽ 13 കൊല്ലക്കാലം അവിടുന്ന് ചെലവഴിച്ചത് മക്കയിലും ബാക്കിയുള്ള കാലമാണ് മദീനയിൽ താമസിക്കുന്നത്. ഈ 13 കൊല്ലക്കാലവും മക്കയിൽ പ്രവാചകൻ ചെയ്ത ഡ്യൂട്ടി എന്താ? ജനങ്ങളെ വിശ്വാസപരമായി ശുദ്ധീകരിക്കുക. അവിടെയുള്ള ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാനല്ല പഠിപ്പിച്ചത്. അവിടെയുള്ള ജമാഅത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ശിർക്ക് പഠിപ്പിക്കാനല്ല പ്രവാചകൻ അവിടെ സമയം കണ്ടത്. മറിച്ച് ജനങ്ങളോട് അവരുടെ മനസ്സുകളിൽ കുടിക്കൊള്ളുന്ന അന്ധവിശ്വാസങ്ങൾ, ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ പൂജിക്കുന്ന, അവയ്ക്ക് വേണ്ടി വഴിപാടെറുക്കുന്ന, നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അതുപോലെ തന്നെ അവയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അത്തരത്തിലുള്ള ശിർക്കൻ പ്രവണതകളെ
തുറന്നു നിൽക്കുവാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ബാലപാഠമെങ്കിലും അറിയാവുന്ന, മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന വസ്തുതയാണ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുസാ നബി അലൈഹിസ്സലാം, എല്ലാവരും ജനങ്ങളോട് അവരുടെ മനസ്സുകളിൽ കുടിക്കൊണ്ടിരുന്ന ശിർക്കിനെയാണ്, മാരകമായ ആ രോഗത്തെയാണ് ആദ്യമായി ചികിത്സിച്ചത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുക തുടങ്ങി തൗഹീദിന്റേതായ പരമപ്രധാനമായ വിഷയങ്ങൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ അമ്പിയാക്കന്മാരും അതാത് കാലഘട്ടങ്ങളിലെ ജനങ്ങളോട് വ്യക്തമായി പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം അതിന്റെ ചെലവഴിച്ച കാലം ഖുർആൻ പറയുന്നത് എത്രയാണ്? 950 കൊല്ലം. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? 950 കൊല്ലം ഒരു മനുഷ്യൻ ജീവിക്കാണ്. 9.5 നൂറ്റാണ്ട് ജീവിച്ച ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. അദ്ദേഹം പറയുന്നു റബ്ബിനോട്, റബ്ബി ഇന്നീ ദഅഉതു ഖൗമീ ലൈലം വനഹാറാ, പടച്ച തമ്പുരാനെ എന്റെ ജനങ്ങളെ ഞാൻ രാവും പകലും ക്ഷണിച്ചു, ഞാൻ അവരെ രാവും പകലും ക്ഷണിച്ചു, രഹസ്യമായും പരസ്യമായും ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നിങ്ങനെ ധാരാളമായി നമുക്ക് ഖുർആനില്ല പ്രയോഗം കാണാൻ സാധിക്കും. പക്ഷേ വിളിച്ചപ്പോഴൊക്കെ ജനങ്ങൾ അകലുകയാണ് പടച്ചവനെ, ഞാൻ അവർക്ക് ആ സത്യം കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ അവരുടെ ചെവികളിൽ അവർ വെക്കുകയാണ് ഞങ്ങൾക്കിത് കേൾക്കണ്ട എന്ന് പറഞ്ഞു വസ്ത്രം കൊണ്ട് അവരെ മുടി പുതക്കുകയാണ്. അവരഹങ്കാരികളായി അവരുടെ ശിർക്കിൽ തന്നെ അടിയുറച്ചു നിന്നു. എന്നിട്ടും നൂഹ് നബി മതിയാക്കിയില്ല. അദ്ദേഹം പറയുകയാണ് പടച്ചതമ്പുരാനെ, ഞാൻ അവരെ പരസ്യമായി വിളിച്ചു. ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും ഒക്കെ ഞാൻ അവരോട് ഈ വിഷയം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണകൂടം വളരെ മോശമാണ്. ഇവിടെ അനിസ്ലാമിക ഭരണകൂടമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുരാജാക്കന്മാരാണ് ഇവിടെ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ രാജാക്കന്മാർക്കെതിരിൽ സമരം നടത്തുക എന്നാണോ? അല്ല, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വദ്ദിനെയോ സുവാഴിനെയോ യഹൂസിനെയോ യഴൂക്കിനെയോ നസറിനെയോ നിങ്ങൾ ആരാധിക്കരുത്, പൂജിക്കരുത് എന്നാണ്. ആരായിരുന്നു അവരൊക്കെ ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ? ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്തിരുന്ന മരണപ്പെട്ടുപോയ മഹാത്മാക്കളായിരുന്നു ഇവര്. ഇതിനെതിരെ ശക്തമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിക്കുകയാണ്. 950 കൊല്ലക്കാലം. അങ്ങനെ അമ്പിയാക്കന്മാരുടെ ചരിത്രം ഏത് പരിശോധിച്ചു നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ജനങ്ങൾക്കിടയിൽ വളരെയേറെ പേരുണ്ടായിരുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്കക്കാര് നൽകിയ പേരെന്തായിരുന്നു? അൽ അമീൻ. അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തൻ. എല്ലാവർക്കും വളരെ വിശ്വസ്തനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. എന്തഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മുഹമ്മദ് തീരുമാനമെടുത്താൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ജനത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞപ്പോഴോ പിന്നെ അവർ റസൂലുള്ളാനെ വിളിച്ചത് ഭ്രാന്തൻ എന്നാണ്, മജ്നൂൻ എന്നാണ് റസൂലുള്ളാനെ വിളിച്ചത്. തെണ്ടിപ്പിള്ളേരെ വിട്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും റസൂലുള്ളാഹിയെ എറിഞ്ഞുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. നിങ്ങൾ നോക്കൂ, രാജ്യത്തൊട്ടാകെയുള്ള ജനങ്ങൾ അല്ലമീൻ എന്ന് വിളിച്ച് ആദരിച്ച അതേ മുഹമ്മദ് നബിയോട്
പിന്നീട് അവർക്ക് ഇത്ര വെറുപ്പുണ്ടാകാൻ എന്താ കാരണം? അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇത്രയേറെ അല്ലമീൻ എന്ന് വിളിച്ച് ആദരിച്ച ജനങ്ങൾ മുഹമ്മദ് നബിയെ എറിഞ്ഞോടിക്കാനും അപകടത്തിൽ പെടുത്താനും മാത്രം ശ്രമിക്കാൻ എന്ത് തെറ്റാ റസൂലുള്ള അവരോട് ചെയ്തത്? ഒരു തെറ്റും റസൂലുള്ള അവരോട് ചെയ്തിട്ടില്ല. വിധയോ അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ നഖമൂ മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അല്ലാഹുവിന് മാത്രം നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞു എന്ന് തെറ്റില്ലാതെ റസൂൽ ചെയ്തിട്ടില്ല. അത് തെറ്റല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അപ്പോഴൊക്കെ അവർക്ക് വെറുപ്പായി. ഇതന്നെയാണ് എല്ലാ കാലത്തുള്ള ജനങ്ങളുടെ സ്ഥിതി. നമ്മളൊരു നാട്ടിൽ എത്ര വലിയ കണ്ണിലുണ്ണിയാണെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയം പറഞ്ഞു നോക്കിയാൽ ആൾക്കാർക്ക് നിങ്ങളോട് വെറുപ്പായി. ആളുകൾക്ക് നിങ്ങളോട് പിന്നെ കാണുമ്പോ ചിരിയില്ല. മുമ്പ് സലാം പറഞ്ഞിരുന്നവർ സലാം പറയൂല. വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നവർ പിന്നെ ക്ഷണമില്ല. പരസ്പരം സന്ദർശിച്ചിരുന്നവർ പിന്നെ സന്ദർശനം മതിയാക്കുന്നു. കണ്ടാൽ മിണ്ടാതെയാകുന്നു, മുഖം തിരിക്കുന്നു. എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതിർത്തി തർക്കത്തിന് പോയിട്ടല്ല, കളവ് നടത്തിയിട്ടില്ല, വഞ്ചന നടത്തിയിട്ടില്ല. പിന്നെ എന്തേ? നിങ്ങൾ ഈ മക്ബറകളിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അവിടെ പോയി ജാറം മൂടരുത്. അവിടെ വിളക്ക് കത്തിക്കരുത്. അവരോട് വിളിച്ചുകൊണ്ട് സങ്കടം പറയരുത്. അവരുടെ പേരിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോ ജനങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പായി. എന്തേ ഉണ്ടായി പ്രശ്നം? അതുവരെ നിങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ തോണ്ടുന്ന ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. പക്ഷേ ജനങ്ങളുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന നിലക്ക് അവരുടെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ നിങ്ങൾക്ക് നിങ്ങളോട് അവർക്ക് വെറുപ്പായി. ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉണ്ടായത്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കന്മാർക്കൊക്കെ ഇത് ഉണ്ടായി. പ്രബോധനം നടത്തുന്നതിന്റെ മുമ്പ്, തുടങ്ങുന്നതിന്റെ മുമ്പ് അവരൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. സത്യം തുറന്നു പറഞ്ഞപ്പോഴോ, സത്യം തുറന്നു പറഞ്ഞപ്പോൾ കണ്ടുകൂടാതായി, വെറുക്കപ്പെട്ടവരായി, വളരെയേറെ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ, വളരെയേറെ പ്രയാസങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയുണ്ടായി. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പാഠം പഠിക്കണം. നമ്മളൊക്കെ ഇന്ന് സുഖമായി കഴിച്ചു കൂട്ടുകയാണ്. നമ്മുടെ നാടുകളിൽ നമ്മൾ മനസ്സിലാക്കിയ ദൈവത്തിനെയോ സത്യത്തിനെയോ എത്തിക്കുവാൻ നമ്മളിൽ എത്ര പേര് തയ്യാറുണ്ട്? ജനങ്ങളുടെ മുഖം ചുവന്നു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വെറുപ്പുള്ള ഒരു വാക്ക് നമ്മുടെ അവരിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നാൽ, നമ്മൾ ഇസ്ലാമിക പ്രബോധനം തന്നെ മതിയാക്കി മാളത്തിലൊടിക്കുന്ന അവസ്ഥയാണോ ഉള്ളതെങ്കിൽ പരിശോധിക്കുക. അമ്പിയാക്കന്മാര് പാടുപെട്ട് അധ്വാനിച്ചത് ജനങ്ങളുടെ മുമ്പാകെ സത്യം വ്യക്തമായി പറയുവാൻ വേണ്ടിയായിരുന്നു. ആ സത്യത്തെ വ്യക്തമായി അവതരിപ്പിച്ചതിന്റെ പേരിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരനായ അല്ലമീൻ എന്ന പേര് കിട്ടിയ റസൂലുള്ള പിന്നീട് അവർക്ക് കണ്ടുകൂടാത്തവനും കേട്ടുകൂടാത്തവനും ഒക്കെ ആയിത്തീർന്നത്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്? ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പാകെ പ്രബോധനം നടത്തുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ അവർ ഒരുമിച്ച് നിന്നുകൊള്ളും. തർക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ ഭിന്നിക്കും. അപ്പൊ ഭിന്നിച്ചു പോയാൽ ശത്രുക്കൾ മുതലെടുത്തിട്ട്, നമ്മൾ പല പാർട്ടിക്കാരായി മാറിയാൽ ശത്രുക്കൾ നമ്മെ മുതലെടുത്ത് നശിപ്പിക്കും. അതുകൊണ്ട് ശത്രുക്കൾക്ക് നമ്മെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. മുസ്ലിമീങ്ങൾ അതിന് പരസ്പരം എന്ത് ചെയ്യണം? പരസ്പരമുള്ള വിശ്വാസ രംഗത്തോ ആചാര രംഗത്തോ ഉള്ള തകരാറുകൾ പറയാതിരിക്കണം. പൊതുവിഷയങ്ങൾ മാത്രം പറയണം. എല്ലാവർക്കും സ്വീകാര്യമായ കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കണം. എല്ലാവർക്കും സ്വീകാര്യമായ കാര്യങ്ങൾ മാത്രം എഴുതണം. തർക്കമുള്ള വിഷയങ്ങൾ പറയാതിരിക്കണം എന്ന ഒരു പോളിസിയുമായി നടക്കുന്ന ഒരു കൂട്ടർ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അത് യോജിച്ചതല്ല. കാരണം അമ്പിയാക്കന്മാർ ആ ശൈലി സ്വീകരിച്ചിട്ടില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ ആ ശൈലി സ്വീകരിച്ചിട്ടില്ല. നാല് ഇമാമീങ്ങൾ ആ ശൈലി സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഉദയം ചെയ്തിട്ടുള്ള മുജദ്ദിദുകളായ പരിഷ്കർത്താക്കളായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ആ ശൈലി ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ആ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം സലഫികൾ ഇവിടെ തുടർന്നു വരുന്നത്. ജനങ്ങളിൽ കാണുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അവർ വ്യക്തമായി എതിർക്കുന്നു പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അത് കേൾക്കുന്നവർക്ക് ഇഷ്ടമാകട്ടെ ഇഷ്ടമാകാതിരിക്കട്ടെ, അതൊരു വിഷയമേ ആക്കാറില്ല. ഇതാണ് അമ്പിയാക്കന്മാരുടെ രീതി. നിങ്ങൾ നോക്കൂ, നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും എല്ലാ അമ്പിയാക്കന്മാരുടെയും ചരിത്രം ഇതാണ്. അത് വിശദീകരിച്ച് ഞാൻ സമയം കളയുന്നില്ല.
നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചു. നാടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച രാജ്യമാണ് മക്ക. ഹിജ്റ പോകുന്ന അവസരത്തിൽ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ വിശുദ്ധ നഗരമേ, നിന്നെ വിട്ട് പോകാൻ എനിക്കിഷ്ടമില്ല. നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ മാറിടത്തിൽ തന്നെ താമസിക്കുമായിരുന്നു. മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോകേണ്ടി വന്നു. എന്തേ തെറ്റ് ചെയ്തത്? മുഹമ്മദ് മുസ്തഫ ഒരാളെയും നോവിച്ചിട്ടില്ല, ആരുടെയും ഐക്യം തകർത്തിട്ടില്ല, ഒരു കുടുംബത്തിലും ഭിന്നതയുണ്ടാക്കിയിട്ടില്ല. എല്ലാവരെയും ഒരുമിപ്പിക്കാനാണ് മുഹമ്മദ് മുസ്തഫ വന്നത്. പരസ്പരം അകന്നു നിന്നിരുന്ന കുടുംബങ്ങളെ അടുപ്പിക്കാനാണ് റസൂലുള്ള വന്നത്. പക്ഷേ റസൂലുള്ള സത്യം അങ്ങ് പറഞ്ഞപ്പോ പിന്നെ കേട്ടത് എന്താണ്? മുഹമ്മദേ, നീ ഞങ്ങളെ അടുപ്പിക്കാൻ വന്നവനല്ല, നീ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി വന്നവനാണെന്നാണ്. റസൂലുള്ളാടെ മുഖത്ത് നോക്കിയിട്ട് അവര് പറയുന്നു, അൻതല്ലദീ ഫർഖത ജമാഅതന വസബബ്ത ആലിഹതന. ഓ മുഹമ്മദേ, നീ വന്നിട്ട് ഞങ്ങളുടെ ഐക്യം നീ തകർത്തു കളഞ്ഞു. ഞങ്ങൾ ഈ മക്ക രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളും ഐക്യത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. എന്തോ സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിലെന്തോ. ആ ഐക്യത്തെ തകർക്കുവാനാണ് മുഹമ്മദേ നീ വന്നത്. തന്നെയുമല്ല ഞങ്ങൾ പാരമ്പര്യമായി പൂജിച്ചാദരിച്ചാരാധിച്ചു പോന്നിരുന്ന ഞങ്ങളുടെ ഇലാഹികളെയൊക്കെ മുഹമ്മദേ നീ വല്ലാതെ തെറി വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ മുഖത്ത് നോക്കിയിട്ട് അവര് പറയാണ്, റസൂലുള്ളാഹിനെ തെറി വിളിച്ചത്, നബിയെ ഒരു ദൈവത്തെയാണ് ചീത്ത പറഞ്ഞത്, നബിയാരെയാണ് വിമർശിച്ചത്, നബി സത്യം പറഞ്ഞപ്പോ അവർക്ക് അതവരെ വിമർശിക്കലായി തോന്നി, അവരുടെ ദൈവങ്ങളെ പരിഹസിക്കലായി തോന്നി, ജനങ്ങൾക്കിടയിൽ ഐക്യം തകർക്കുവാൻ വന്നവനെ എന്ന പേരിനിടാൻ അവർക്ക് തോന്നിപ്പോയി. വാസ്തവം നേരെ മറിച്ചായിരുന്നു. മുഹമ്മദ് മുസ്തഫ മക്കയിൽ വന്നിട്ട് ഐക്യത്തിന് വേണ്ടിയേ ശ്രമിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല എന്ത്, ഈ രാജ്യത്ത് ഇപ്പൊ നമ്മൾക്ക് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുമുള്ളതാണ്, അതുകൊണ്ട് പലരും പല വിശ്വാസത്തിലങ്ങനെ നിന്നോട്ടെ, ഇവിടെ ഐക്യം തകരാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ബാപ്പയെയും മകനെയും ഇപ്പൊ ഭിന്നിപ്പിക്കണ്ട, ഭാര്യ ഭർത്താക്കന്മാർക്കെതിരിൽ പണക്കമുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചോ റസൂലുള്ളാഹ്? ഇല്ല, തുറന്നങ്ങ് പറഞ്ഞു. അപ്പൊ ചില കുടുംബങ്ങളിൽ ഭർത്താവ് മുസ്ലിമായി, ഭാര്യ ശിർക്കിൽ തന്നെ, ചിലയിടത്ത് ഭാര്യ മുസ്ലിമായി, ഭർത്താവ് ശിർക്കിൽ തന്നെ, ചിലയിടത്ത് ബാപ്പ മുസ്ലിമായി, മകൻ ശിർക്കിൽ തന്നെ, ചില വീട്ടിൽ മകൻ മുസ്ലിമായി, ബാപ്പ ശിർക്കിൽ തന്നെ. പരസ്പരം പോരാടി ഒന്നിച്ചു നിന്നിരുന്ന അറേബ്യൻ രാജ്യത്തിലെ വീടുകളിൽ കലഹമുണ്ടായി, പരസ്പരം അടിപിടിയായി, ബാപ്പയും മോനും യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടേണ്ടി വന്നു. ആരാപ്പതിനൊക്കെ കാരണക്കാർ അവരുടെ ഭാഷയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അവര് പറഞ്ഞു, ദാ നീ വന്നിട്ടായി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഒരുമിച്ചായിരുന്നു. ഇതേ ആരോപണമാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കേരളക്കരയിലും പറയുന്നത്. 1920 വരെ ശാന്തമായി ഒഴുകിയിരുന്ന കേരളത്തിലെ ജനസഞ്ചയം, ശാന്തമായി ഒഴുകിയിരുന്ന ഒരുമ്മവറ്റ മക്കളെപ്പോലെ ഒരുമയോടുകൂടി നീങ്ങിയിരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് തമ്മിലടിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾ കടന്നു വന്നതോടുകൂടി കേരളത്തിലെ മഹല്ലുകൾ കലാപ കലുഷിതമായി, വീടുകളിൽ ഫിത്നയുണ്ടായി, പള്ളികൾ രണ്ടായി, മദ്രസകൾ രണ്ടായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആരാണിവിടെ ജനങ്ങൾക്കിടയിൽ ഐക്യം തകർക്കണമെന്ന് വിചാരിച്ചിട്ടാണോ? സത്യം പറയുമ്പോ ആൾക്കാർ രണ്ട് ചേരിയാവാണ്, എന്നാ പിന്നെ ചേരിയാകുന്നു വിചാരിച്ച് സത്യം മൂടി വെക്കണോ? അതും പാടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല പറയുമ്പോ ആൾക്കാർ രണ്ട് ചേരിയാവാണ്, എന്നാ പിന്നെ ചേരിയാകുന്നു വിചാരിച്ച് സത്യം മൂടി വെക്കണോ? അതും പാടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിം ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലായിക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല് ലാഇനൂൻ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലായിക തൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറ, ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം. നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണം സുഹൃത്തുക്കളെ ആ വചനം. എന്താ അല്ലാഹ് പറയുന്നത്? ഇന്നല്ലദീന യക്തുമൂന, തീർച്ചയായും മൂടിവെക്കുന്നവർ ആരോ അവർ, മറച്ചു പിടിക്കുന്നവർ എന്തിനെ? മാ അൻസൽനാ, നാം ഇറക്കിയതിനെ, മിനൽ ബയ്യനാതി വൽ ഹുദാ, സന്മാർഗത്തിൽ നിന്നും വ്യക്തമായ തെളിവുകളിൽ നിന്നും നാം ഇറക്കിക്കൊടുത്ത സത്യങ്ങളെ മാലോകരുടെ മുമ്പിൽ പറയാതെ മൂടിവെക്കുന്ന ആളുകൾ. നിങ്ങൾ പരിശോധിച്ചു നോക്കണം, ആയത്തിന് അങ്ങനെ തന്നെയാണോ അർത്ഥം? സൂറത്തുൽ ബഖറയിലാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ,
അള്ളാഹു സത്യത്തെ ഖുർആനിലും ഹദീസിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ജൂതന്മാരുടെ വേദഗ്രന്ഥങ്ങളിലും അള്ളാഹു തആല സത്യത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സത്യം ജനങ്ങളോട് പറയാതെ മൂടിവെച്ച ജൂതപാതിരിമാരെയും പുരോഹിതന്മാരെയും വിമർശിച്ചുകൊണ്ടാണ് ഈ വചനം ഇറങ്ങിയത്. അവര് ജനങ്ങളോട് പലതും പറഞ്ഞില്ല. എന്താ പറഞ്ഞ, അവരുടെ പല താല്പര്യങ്ങളും നടക്കൂല. അപ്പൊ സത്യത്തെ മൂടിവെച്ചു. ജനങ്ങളോട് പറയൽ നിർബന്ധമായ സത്യത്തെ പറയാതെ മൂടിവെച്ചവനുള്ള ശിക്ഷ എന്താണ്? അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വയൽ അനുഹുമുല്ലായിനൂൻ, ശപിക്കുന്നവരെ മുഴുവൻ അവരെ ശപിക്കുന്നതാണ്. ലോകത്തിന്റെ മുഴുവൻ ശാപമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക്. ഇനി അതിന് രക്ഷപ്പെടാൻ എന്തേ വഴിയുള്ളൂ? ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ചു മടങ്ങിയവരൊഴികെ. വാസ്ലഹു, അവരിതുവരെ ചെയ്യാതെ മുടിവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവരും ഒഴികെ. പിന്നീട് അവരുടെ തൗബ സ്വീകാര്യമാകണമെങ്കിൽ അല്ലാഹു തആല ഒരു ഉപാധി കൂടി പറയുന്നു. വബയ്യനു, ജനങ്ങളോട് പറയാതെ മൂടിവെച്ച വിഷയങ്ങളുണ്ടല്ലോ, ആ മൂടിവെച്ചതൊക്കെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയണം. അങ്ങനെ പറയുന്ന ആളുകളില്ലേ, അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നവനാണെന്ന് അല്ലാഹു തആല പറയുന്നു. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ! ഞാനൊരു സത്യം മനസ്സിലാക്കി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും ഒരു സത്യം പഠിച്ചു വെച്ചു എന്ന് വിചാരിക്കുക, അത് 100% ഹക്കാണെന്ന് നമുക്ക് ബോധ്യവുമാണ്. പക്ഷേ നമ്മളതൊരാളോട് പറയുന്നില്ല. എന്താ കാരണം? അത് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമാവില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് അയാളിൽ നിന്ന് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരു സത്യത്തെ നാം അയാളോട് പറയാതെ മൂടിവെച്ചാൽ അള്ളാഹുവിന്റെ ശാപത്തിന് നാം കാരണക്കാരായി തീരും എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കഴിവിന്റെ പരിധിയിൽ പെട്ടതാണെങ്കിൽ നാം അത് പറയണം, അത് മൂടിവെക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അമ്പിയാക്കന്മാരൊക്കെ നോക്കൂ നിങ്ങൾ, അമ്പിയാക്കന്മാര് ജനങ്ങൾ പറഞ്ഞ് അള്ളാഹു തആല അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചത് കൃത്യമായി ഏൽപ്പിച്ചതാണ്. എല്ലാം പറഞ്ഞു, ജനത്തിന് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് പരിഗണിച്ചില്ല. അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൽ വെച്ച് അവിടുന്ന് പറഞ്ഞു, അലാഹൽ ബല്ലഗ്തു, ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് മുഴുവനും എത്തിച്ചു തന്നില്ലയോ. സർവജനങ്ങളും ഒന്നടങ്കം പറഞ്ഞു, ബലായാ റസൂലല്ലാ, ഓ അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് എല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്. ഉടനെ റസൂലുള്ള തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു, അള്ളാഹും പടച്ചവനെ, നീ എന്നിലേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതിന് പടച്ചവനെ, നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി. എല്ലാം എത്തിച്ചു റസൂലുള്ള. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇവിടെ സലഫികളുടെ പ്രബോധന ശൈലി അങ്ങനെയാക്കിയത്. ജനങ്ങൾക്ക് ഇഷ്ടണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ ജനങ്ങളുടെ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് ഏതാണ്? ജനങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. എന്താ കാരണം? ഒരാൾ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ കുഴപ്പത്തിലായാലും അയാളുടേതായ നല്ല നിലക്കൊരാൾ ഹജ്ജും സക്കാത്തും നോമ്പൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ലെങ്കിലോ, അയാളുടെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ബാത്തിലാണ്, യാതൊരു ഫലമല്ല. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് എവിടെയാണ്? ആദ്യം നന്നാവേണ്ടത് വിശ്വാസമാണ്. കാരണം വിശ്വാസത്തിൽ ഒരല്പം തകരാറ് വന്നു പോയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാത്തിലാണെന്നാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾ പലപ്പോഴും കേൾക്കാനുള്ള വചനമാണ്, വലഖദ് ഊഹിയ ഇലൈക ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ മുഹമ്മദ് നബിയേ, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ളവർക്കും നാം ബോധനം നൽകിയിട്ടുണ്ട്. എന്ത്? എന്താ ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തന്ന അമലുക, നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അപ്പൊ മനുഷ്യൻ എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നല്ലവനായിട്ടും കാര്യമില്ല, എല്ലാ നിലക്ക് ജനങ്ങളെ സഹായിക്കുന്നവനായിട്ടും കാര്യമില്ല, അവന്റെ ഏത് അമലും പടച്ചോന്റെ അടുക്കൽ കബൂലാകണമെന്നുണ്ടെങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണം. അപ്പൊ ജനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വന്ന തകരാറ് നീക്കലാണ് ഒരു പ്രബോധകന്റെ ഏറ്റവും പ്രധാനവും പ്രഥമവുമായ ബാധ്യത. ഇതാണ് അമ്പിയാക്കന്മാര് ചെയ്തത്. ഇതാണ് ഇവിടെ സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദഅവത്തിന്റെ രൂപം.
അവര് ജനങ്ങളിൽ കാണുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കാണുന്ന പുഴുക്കുത്തുകളെ, അതിൽ കാണുന്ന പോരായ്മകൾക്കെതിരിലാണ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജനങ്ങളെ പാടുപെട്ട് സംസ്കരിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും തോന്നിയത് മഹല്ലുകളെ ഭിന്നിപ്പിക്കലായി, വീട്ടിൽ രണ്ടഭിപ്രായക്കാരെ ഉണ്ടാക്കലായി, മഹല്ലുകളും പള്ളികളും മദ്രസകളും രണ്ടാക്കലായി, തമ്മിലടിപ്പിക്കലായൊക്കെ അവർക്ക് തോന്നിയെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ദഅവത്ത് നടത്തിയപ്പോ അവിടുത്തെ എതിരാളികൾക്ക് തോന്നിയതുപോലെയുള്ളവര് തോന്നൽ മാത്രമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ ശൈലി ഒരിക്കലും ഒഴിവാക്കേണ്ടതില്ല, അങ്ങനെ തന്നെയാണ് തുടരേണ്ടത്. കാരണം ഇസ്ലാമിന്റെ പ്രവർത്തകന്മാര് മനസ്സിലാക്കേണ്ടുന്ന പരമപ്രധാനമായ കാര്യം അതാണ്. ലോകത്ത് മുസ്ലിമീങ്ങളൊക്കെ ഒന്നിച്ചു, കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാവരും കൂടെ ഒരുമിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമോ? അവരിൽ പല വിശ്വാസക്കാരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് അള്ളാഹു തആല ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മുസ്ലിമീങ്ങളുടെ കാനേഷുമാരിയിൽ പേരുള്ള മാപ്പിളമാർക്കൊക്കെ ഞാൻ സഹായിക്കും എന്നല്ല പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞതെന്താണെന്നോ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. അല്ല പറയാണ്, ഞാൻ ചെയ്യുന്നത് സഹായം നൽകും ആർക്ക്? ഈമാനുള്ളവർക്ക് മാത്രം. യാ അയ്യുഹല്ലദീനാ അമനു, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ സന്നദ്ധമാണെങ്കിൽ, യൻസുറുക്കും, അല്ല നിങ്ങളെയും സഹായിക്കും. വൈസബിത്ത് അക്താമക്കും, ഒരു ശത്രുവിന്റെയും മുമ്പിൽ അടിപതറാതെ കാൽ പതറാതെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അപ്പൊ നോക്കൂ, നിങ്ങൾ ആ വചനം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ബുദ്ധിയുള്ളവരല്ലേ? അല്ലാഹു നമ്മളെ സഹായിച്ചോളാം, അല്ലാഹു നമുക്ക് ധൈര്യം നൽകിക്കോളാം എന്ന് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. എന്തായി അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന് നമ്മുടെ സഹായം വേണോ? അല്ലാഹു ആരുടെയും സഹായം ആവശ്യമില്ലാത്ത ധനിയല്ലേ? അല്ലാഹു ഐശ്വര്യവാനല്ലേ? അതെ. പിന്നെന്താ? അല്ലാഹുടെ ദീനിനെ സഹായിക്കണം. ദീനിവിടെ അനാഥമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയാണ്. അതിന്റെ ആശയം മനസ്സിലാക്കാത്തവരാണ് ഭൂരിപക്ഷം ആളുകളും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് തന്നെ അതിന് നേരെ വിപരീതമായ പ്രവർത്തനം ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങളിലെ ഭൂരിപക്ഷം ആളുകൾ. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താതെ കണ്ട് അവരുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പോലും ശരിയാകുമോ? ഇല്ല. അതുകൊണ്ട് ആദ്യം ശ്രമിക്കേണ്ടത് അതിന് വേണ്ടിയാണ്. അത് പറയുമ്പോൾ ജനങ്ങൾ ഭിന്നിക്കുമോ എന്ന് നോക്കേണ്ടതില്ല, ഭിന്നിക്കുമോ ഇല്ലേ എന്ന് നോക്കിയിട്ട് സത്യം പറയാതിരുന്നാൽ നമുക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ശാപമാണ് ഉണ്ടായിത്തീരുക. ഇത് ഇസ്ലാമിന്റെ വ്യക്തമായ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെയും ഏതൊരു സത്യാന്വേഷിക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ നയമാണ് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഇങ്ങനെയൊക്കെ പാടുപെട്ട് അധ്വാനിച്ചു. മക്കയിൽ നിന്ന് അതേ പ്രയാസിച്ചു മദീനയിൽ പോയി, അവിടെ വെച്ച് യുദ്ധങ്ങളുണ്ടായി, വിശദീകരിക്കുന്നില്ല ഞാൻ. അവസാനം റസൂലുള്ളാഹി ലോകത്തോട് വിട പറയുകയാണ്. മഹാനായ നമ്മുടെ നേതാവ് മുത്തു മുസ്തഫ ഈ ലോകത്തോട് വിട പറയുന്ന അവസരത്തിൽ അതാ വളരെ ക്ഷീണിതനായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുന്ന നേരത്ത് റസൂലുള്ള വളരെ വിഷമത്തോടുകൂടി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇവിടുന്ന് പറയുന്നത് എന്ന് ശബ്ദം പതുക്കെയായതുകൊണ്ട് കേൾക്കാതെ വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പരിശോധിച്ചു നോക്കുമ്പോ റസൂലുള്ള പറയുന്ന വാചകങ്ങൾ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, ജൂത ക്രൈസ്തവ വർഗത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപവർഷമുണ്ടാകട്ടെ. എന്തേ കാരണം? ഇത്തഹദു, അവർ സ്വീകരിച്ചിരിക്കുന്നു കുബൂറാംബിയാഹിം, അവരുടെ അംബിയാക്കന്മാരുടെ കബറുകളെ മസാജിദ, ആരാധനാലയങ്ങളാക്കി മാറ്റിയവരാണ്. ജൂത ക്രിസ്ത്യാനികളുടെ പാരമ്പര്യമാണത്. അവരിൽപ്പെട്ട ഒരു മഹാത്മാവോ മഹദിയോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബനൌ അലാ ഖബ്രിഹി മസ്ജിദ, ആ ആളുടെ കബറിന്റെ മീതെ അവരൊരു കെട്ടിടം പണിയും, എന്നിട്ടതിൽ ആരാധനകൾ നടത്തും, വഴിപാടുകൾ നടത്തും. അങ്ങനെ അതൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് എന്റെ ഉമ്മത്തെ അലാ ഫഇന്നീ അൻഹാകും മിൻ ദാലിക, എന്റെ ഉമ്മത്തെ നിങ്ങളോട് ഞാനിതാ അത് കർശനമായി വിലക്കിയിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജൽ ഖബരി വസനൻ യുഅബദ്, പടച്ച തമ്പുരാനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റല്ലേ. ജനങ്ങളോട് അവിടുന്ന് വസിയത്ത് നടത്തി, ലാ തജലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ. ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന കാലഘട്ടത്തിലെ വസിയത്തുകളാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ എത്രമാത്രം പീഡനം സഹിച്ചു, എത്രമാത്രം അവിടുത്തെ സഹാബിമാരുടെ രക്തവും ജീവനും നൽകി, എന്നിട്ടും റസൂലുള്ള ചിന്തിച്ചു എന്ത്? എത്ര തന്നെ പീഡനങ്ങളും പ്രയാസങ്ങളും വന്നാലും ഈ ജനതയോട് ആദ്യവും അവസാനവും കൃത്യമായി പറയാനുള്ളത് അത് തന്നെയാണ്. എന്ത്? തൗഹീദിന്റെ കാര്യം. എന്നാ മറ്റുള്ളവരൊന്നും പറയണ്ട, എല്ലാം പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാത്തവന്റെ മറ്റുള്ള എന്ത് ശരിയായിട്ടും കാര്യമല്ല. അതുകൊണ്ട് ആദ്യം അത് പറയണം. അത് ശരിയായവൻ മറ്റുള്ളതെല്ലാം അതിനനുസരിച്ച് ശരിപ്പെടുത്തുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ശരിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാചകത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് അതിന്റെ പൂർത്തീകരണമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ സംസ്കാരമുള്ളവനായി മാറണം. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിയായാൽ മതി, പിന്നെ എന്ത് തോന്നിയാസം ചെയ്യാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട്, മുജാഹിദീങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായാൽ മതി, പിന്നെ വേറെന്ത് തോന്നിയാസവും ചെയ്യാം, പലിശയും വാങ്ങാം, കച്ചവടം കള്ളക്കടത്തും നടത്താം, കൊലപാതകവും നടത്താം, അഴിമതിയും നടത്താം, അങ്ങനെ ഇവിടെ ആരും പറഞ്ഞണോ? ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുത്തന്റെ ശരിയാവാതെ ഈ പറഞ്ഞ തിന്മകളിൽ നിന്നൊക്കെ ഒരാൾ മാറി നിന്നിട്ടും കാര്യമല്ല. ഒരുത്തന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല, പക്ഷെ വിചരിക്കൂല, കള്ളുടിക്കൂല, ഒരു തോന്നിയാസമല്ല, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഴപ്പമാണ്, ശിർക്കും ചെയ്യും, എന്നാ പിന്നെ വേറെ കാര്യമുണ്ടോ? അതുകൊണ്ട് ആദ്യം ശരിയാവേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അത് ശരിപ്പെട്ടവന്റെ ബാക്കിയെല്ലാം അതിനനുസരിച്ചവൻ ശരിപ്പെടുത്തണം. അങ്ങനെ തന്നെയാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വളർത്തിയുണ്ടാക്കിയത്. ഇതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് നിങ്ങൾ നോക്കൂ, ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഇതേ മാർഗമുള്ളൂ, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങി വരലാണ്. മറ്റുള്ള എല്ലാ മേഖലയിലും അവർ നന്നാകുന്നതിനേക്കാളും ആദ്യം വേണ്ടത് ഈ വിശ്വാസ രംഗത്തുള്ള ശുദ്ധീകരണമാണ് എന്ന് സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞതിന് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രസംഗത്തിലും ലേഖനങ്ങളിലും അവർ കളിയാക്കി. എന്ത് പറഞ്ഞിട്ട്? മുജാഹിദുകളെ കുറിച്ച് അവരെന്താ പറഞ്ഞ് പേര് പറഞ്ഞറിയോ? ഇവര് ശ്മശാന വിപ്ലവക്കാരാണ്. മുജാഹിദുകൾ എന്ന് പറഞ്ഞ ശ്മശാന വിപ്ലവക്കാരാണ്. എന്താ ഈ ശ്മശാന വിപ്ലവം? ജാറും അതുപോലെ തന്നെ ആ നിലക്കുള്ള പ്രവർത്തനങ്ങളും മാത്രമായിട്ട് ഇങ്ങനെ നടക്കേണ്ടവര് ഇസ്ലാമിനെ ശ്മശാനത്തിലെ മീസാങ്കല്ലും പോയി കെട്ടിയിരിക്കുകയാണ്. ഇസ്ലാമിന്റെ മറ്റ് വിഷയങ്ങളൊന്നും ഇവർ പറയൂല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ജനങ്ങളെ ശ്മശാന സംബന്ധമായ കാര്യങ്ങളിലാണ് ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ മുഴുവനും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊരു മോചന ആവശ്യം തന്നെയാണ്. അത് ആര് പരിഹസിച്ചാലും നമ്മളത് നിർത്തുന്ന പരിപാടിയില്ല. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ട പണിയൊക്കെ എടുത്തിട്ട് അവസാനം നൽകുന്ന വസിയത്തു അതാണ്, ജനങ്ങളെ ശ്മശാനവാക്തിന് അവിടെ വെച്ചുകൊണ്ടുള്ള ശിർക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കൂ. ശ്മശാനത്തിൽ നടക്കുന്ന ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ശിർക്കൻ പ്രവണതകളെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തത്. അതിനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ത് പറഞ്ഞത്? മുജാഹിദീങ്ങൾക്ക് ശ്മശാന വിപ്ലവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയുണ്ടായി. തന്നെയുമല്ല, ജമാഅത്തുകാർ ചെയ്തൊരു കൊടുംപാതകം നോക്കുന്നു. നിങ്ങൾ ജനങ്ങളുടെ ഐക്യത്തിനാണ് പ്രാധാന്യം സങ്കല്പിക്കേണ്ടത്. ഐക്യം തകരുമെങ്കിൽ, ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ പോലും നമ്മൾ ഇത്തിരി മയപ്പെടുത്തേണ്ടി വരും, മൃദുല സമീപനം സ്വീകരിക്കേണ്ടി വരും, ചിലപ്പോ തീരെ തടയാതിരിക്കേണ്ടി വരും. എന്തിന്? ജനത്തിന്റെ ഐക്യമാണ് വലുത്. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്തൊരു കടുത്ത പ്രയോഗമാണെന്ന് കേൾക്കുമ്പോൾ അല്പം നിസ്സാരമായിട്ട് തോന്നും നമുക്ക്. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം എന്നറിയോ? ഒരു നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അവരിൽ ശിർക്കുണ്ടെങ്കിൽ തന്നെയും തൽക്കാലം അതിനെ എതിർക്കാൻ പോകരുത്. അതാ ജമാഅത്തുകാരന്റെ പോളിസി. പണ്ട് കാലഘട്ടത്തിൽ ജൂതന്മാർക്കൊരു നയമുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഒരു സമ്പ്രദായമാണ്, അവരെന്ത് തോന്നിയാസം ചെയ്യുകയാണെങ്കിലും ആ തോന്നിയാസത്തിന് കൂട്ടുപിടിക്കാൻ വേണ്ടി അമ്പിയാക്കന്മാരെ തേടും. എന്നിട്ട് അവർ പറയും, കണ്ടോ, പരമപരിശുദ്ധരെന്ന് പറയുന്ന അമ്പിയാക്കന്മാർ വരെ ഈ തോന്നിയാസമൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ഞങ്ങളെ കാര്യം പറയണോ?
എന്ന് അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അമ്പിയാക്കന്മാരെ കൂട്ടുപിടിക്കുന്ന പാരമ്പര്യമുണ്ട് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. നിങ്ങൾ നോക്കൂ, ബൈബിള് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് പല പ്രവാചകന്മാരെ കുറിച്ചും ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പറ്റാത്ത അശ്ലീലങ്ങൾ അതിൽ പിടിപ്പിച്ചതായി കാണാം. സ്വന്തം പെൺമക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു വീഞ്ഞു കുടിച്ചിട്ട് എന്നൊക്കെ ബൈബിളിൽ കാണാം. എന്തിനാ? അച്ഛന്മാർക്ക് തോന്നിയാസം ചെയ്യാൻ വേണ്ടിയിട്ട്. പരമപരിശുദ്ധരെന്ന് പറയുന്ന ഇവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സാധാരണ മെമ്പർമാരായ ഞങ്ങളെടുത്തൊക്കെ അങ്ങനെ വരുന്നതിൽ ഇപ്പം എന്താ അത്ഭുതം ന്യായീകരിക്കാൻ വേണ്ടി യൂതക്രിസ്ത്യാനികൾ ബൈബിളിൽ കടത്തിക്കൂട്ടി. ഇതുപോലെ തന്നെ ഇന്ന് ഹൈന്ദവ സമൂഹങ്ങളിൽ കാണാം. അവരുടെ പല തോന്നിയാസങ്ങളെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഋഷിമാരുടെയും സന്യാസിമാരുടെയും ദേവന്മാരുടെയൊക്കെ ജീവിതത്തിൽ അശ്ലീലം കുത്തി നടക്കും. എന്നിട്ട് പറയും എന്താ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ആൾക്കാർ ഇപ്പൊ അങ്ങനെ സ്വാമിമാര് ചെയ്യുന്നതിൽ വലിയ പുതുമുണ്ടോ? ഈ രൂപത്തിലൊരു പ്രവർത്തനം ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ നിന്നും ഉണ്ടായി എന്ന് പറയേണ്ടി വന്നതിൽ വളരെ ഖേദമുണ്ട്. എന്താ അവര് ചെയ്തതെന്നറിയോ? ജമാഅത്തുകാരന്റെ നയം എന്താണ്? ഐക്യം തകരും എന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളോട് ശിർക്കിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അതിനവരെന്തു ചെയ്തു? ഒരു പ്രവാചകനെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അവർ കൂട്ടുപിടിക്കാൻ നോക്കിയത്. ആ സംഭവം പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ശരിക്കൊന്ന് പഠിച്ചു വെക്കേണ്ട വിഷയമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമുമാണ് അള്ളാഹു തആല ആ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലിലേക്ക് ഒരേ കാലത്ത് നിയോഗിക്കപ്പെട്ട രണ്ട് നബിമാര്. അങ്ങനെ ഫിർഔനിന്റേതായ ആ ശിർക്കൻ പ്രവണതകളിൽ നിന്നും തോന്നിയാസങ്ങളിൽ നിന്നുമൊക്കെ മൂസാ നബിയും ഹാറൂൻ നബിയും കൂടി ജനങ്ങളെയൊക്കെ മോചിപ്പിച്ച് ഫിർഔനിനെയും കൂട്ടരെയും ചങ്കടലിൽ അള്ളാഹു തആല മുക്കി നശിപ്പിച്ചു. മൂസാ നബിയും അനുയായികളും കൂടി ചങ്കടൽ കടന്നു മരുഭൂമിയിലെത്തി. ആ അവസരത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ പല സംഭവങ്ങളും അതിന്റെ ഇടക്ക് നടക്കുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്ത് വാങ്ങാൻ വേണ്ടി സീനാ മലയുടെ മുകളിലേക്ക് പോയി. തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബി പോയി. പോയപ്പോ ഇവിടെ പകരമായിട്ട് ആളെ നിശ്ചയിച്ചതാരെയാണ്? ഹാറൂൻ നബിയെ. ഹാറൂൻ നബിയോട് പറഞ്ഞു, ഞാൻ പോകണം, ഇവരൊക്കെ നോക്കണം. പിന്നെ ഈ നാളുകളുടെ വലിയ ഇസ്രായേലിയരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് ആരെയാണ് പോയത്? ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ. അങ്ങനെ അവിടെ എത്തിയപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മൂസാ നബിനോട് അല്ല പറഞ്ഞു, മൂസാ നിനക്കറിയോ നിന്റെ നീ പോന്നതിന്റെ ശേഷമുള്ള സംഭവം നിനക്കറിയോ? അവിടെ ആളുകൾ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സംഭവം കേട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തിന്റെ പലകകളും തലയിലേറ്റിക്കൊണ്ട് വന്നു. വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമാണ്. താൻ വളർത്തിയുണ്ടാക്കിയ തൗഹീദിന്റെ പേരിൽ താനും തന്റെ സഹോദരനും കൂടി പ്രസംഗിച്ച് വളർത്തിയുണ്ടാക്കിയ ഈ ജനങ്ങൾ ഇതാ ശിർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് മൂസാ നബി കണ്ടത്. ഒരു കാളക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങി. എങ്ങനത്തെ കൂട്ടരാന്ന് ഓർക്കണം? നല്ല തങ്കക്കട്ടികളാകാൻ മാത്രം അള്ളാഹുടെ ഞാമത്ത് അനുഭവിച്ച ആൾക്കാരവര്. ഫിറവനും കൂട്ടരും മുങ്ങിച്ചാകണത് കണ്ട ആൾക്കാരവര്. തണലില്ലാതെ വന്നപ്പോ മേഘം തണലിട്ട് കൊടുത്ത ആൾക്കാരായി ഇവര്. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാഞ്ഞപ്പോ മരുഭൂമിയിൽ മഞ്ഞും സെൽവയും ഇറക്കി കിട്ടിയ ആളുകളായി ഇവര്. കുടിവെള്ളമില്ലാത്ത മരുഭൂമിയിൽ ദാഹജലത്തിന് വേണ്ടി കേണപ്പോൾ പാറക്കല്ലിലടിച്ച് 12 നീരുറവകളിൽ നിന്ന് സുഖമായി വെള്ളം പൊട്ടി ഒഴുകുന്ന കണ്ടവരാണിവര്. അങ്ങനെ 100 പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട മനുഷ്യന്മാരെ. ഒരു 40 ദിവസത്തിന് മൂസാ നബിയാണ് പോയപ്പോഴേക്ക് ഈ നാട്ടിൽ ശിർക്കിന് തുടങ്ങി. നോക്കണം നിങ്ങൾ. അങ്ങനെ മൂസാ നബി വന്നു നോക്കുമ്പോ ഇവിടെ എന്താ സംഭവം? ആൾക്കാർ കാളക്കുട്ടിനെ, സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കണം, അതിന്റെ പിന്നാലെ നടന്ന് തവാഫ് ചെയ്യാം, മുട്ടും പുളിയൊക്കെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ചു. തലയിലുള്ള പല കഴിഞ്ഞ് താഴോട്ട് എറിഞ്ഞു. എന്നിട്ട് എന്തു ചെയ്തു? സഹോദരനായ ഹാറൂനിന്റെ താടിക്ക് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് ചോദിച്ചു, എന്ത് കണ്ടില്ലേ ഈ പണി നീ കണ്ടില്ലേ? ഞാൻ പോയപ്പോഴേക്ക് നാട്ടുകാര് ചെയ്തതെന്താണെന്ന് നീ കണ്ടില്ലേ? അപ്പൊ ജമാഅത്തുകാരൻ പറയണെന്നിട്ട് എന്ത്? അപ്പൊ ഹാറൂൻ നബി പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ ആൾക്കാർ നിങ്ങൾ പോയതിന്റെ ശേഷം ഇവിടെ ഈ പ്രശ്നം കണ്ടപ്പോ ജനങ്ങളെ ഞാൻ അത്ര എതിർക്കാൻ വല്ലാതെ പോയില്ല. കാരണം എന്താണ്? നിങ്ങൾ വന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തും, നീ ഇവരുടെ ഐക്യം തകർത്തവനാണെന്ന് പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ മിണ്ടിയില്ല. ഇത് പറഞ്ഞിട്ട് ജമാഅത്തുകാരൻ എന്താ സ്ഥാപിക്കണമെന്നറിയോ? ഒരു പ്രവാചകനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഒരു നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഐക്യം തകരും എന്ന് വന്നപ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാളക്കുട്ടിയെ ആരാധിക്കുക എന്ന ശിർക്കിനെതിരിൽ മൃദുല സമീപനം സ്വീകരിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്തു. അപ്പൊ നോക്കി, നിങ്ങൾ ജനങ്ങളുടെ ഐക്യം തകരുന്ന് കണ്ടാ ശിർക്കിനെതിരെ മിണ്ടാൻ പാടില്ല എന്ന ജമാഅത്തിയൻ പോളിസിക്ക് ഹാറൂൻ നബിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് വസ്തുത. അള്ളാഹുടെ ഖുർആനിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ജമാഅത്തുകാർക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സംഭവം. ആദ്യം നിങ്ങൾ ജമാഅത്തുകാരെ എഴുതിയതൊന്ന് കേട്ടോളൂ. എന്താണ് ജമാഅത്തുകാർ ആ വിഷയത്തിൽ എഴുതിയത്? ഹാറൂൻ നബിയുടെ പ്രശ്നത്തിൽ ജമാഅത്തുകാർ എഴുതിയത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അവരുടെ തന്നെ മാധ്യമത്തിൽ എഴുതിയതാണ്. എന്ന് 1997 February 18 ഇറങ്ങിയ മാധ്യമത്തിൽ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ലേഖകൻ എഴുതുകയാണ്. കേട്ടോളൂ, അപ്പൊ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്ത്? ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും സംഭവം. ആ നാട്ടിലെ ജനങ്ങൾ ശിർക്കീന്ന് കണ്ടപ്പോ ഹാറൂ നബി മിണ്ടിയിലാണ്. മിണ്ടിയോ മിണ്ടിയിലെ എന്ത് സമീപന അദ്ദേഹം സ്വീകരിച്ചത്? ജനങ്ങൾ അദ്ദേഹം എതിർത്തിട്ടുണ്ടോ? എതിർത്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്രമാത്രം എതിർത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ശേഷം വിശദീകരിച്ചു തരാം. പക്ഷേ അതിന്റെ മുമ്പായി ജമാഅത്തുകാര് വെടക്കാക്കി തനിക്കാക്കാൻ നോക്കുന്ന ആ സാഹചര്യം നിങ്ങളൊന്ന് കേൾക്കുക. എന്താ അവരെഴുതുന്നത്? ഓ അബ്ദുള്ള, ഐക്യത്തിന് വേണ്ടി ഏതതിരുവരെയും പോയതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യമെന്ന വസ്തുത അവർ വിസ്മരിക്കുന്നു. നോക്കണം, ഇതിങ്ങനെ വായിക്കുമ്പോൾ ചിലതിനൊക്കെ ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കുക്കൂട സാഹിത്യമൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവില്ല, മലയാളത്തിന് തന്നെ വിധി വിശദീകരണം വേണ്ടി വരും നൃത്തം. അങ്ങനെ ലളിതാവില്ല ചില പദങ്ങൾ. ഇപ്പൊ പറഞ്ഞ ഓരോന്നും മനസ്സിലാക്കി പോവുക. ഇത് ഐക്യത്തിന് വേണ്ടി ഏത് അതിരുവരെയും പോയതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന വസ്തുത അവർ വിസ്മരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം തോറ എന്ന ദിവ്യബോധന ഗ്രന്ഥം സ്വീകരിക്കാൻ, തോറ എന്ന തൗറാത്ത്, തോറ എന്ന ദിവ്യബോധന ഗ്രന്ഥം സ്വീകരിക്കാൻ പർവ്വതമുകളിലേക്ക് പോയത് സഹോദരനും പ്രവാചകനുമായ ഹാറൂനിനെ പകരം നിർത്തിയായിരുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോണം, മൂസായുടെ അഭാവത്തിൽ ഹാറൂനിനെ ധിക്കരിച്ചുകൊണ്ട് അനുയായികളിൽ ഒരാൾ ഒരു പശുക്കുട്ടിയെ നിർമ്മിക്കുകയും ഇസ്രായേലി മക്കൾ ഏകനായ ദൈവത്തിന് പകരം പശു ആരാധകരായി മാറുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത കഥ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രവാചകനായ മൂസ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹം ക്ഷുഭിതനായി ഹാറൂനിന്റെ താടിരോമങ്ങൾ പിടിച്ചു വലിച്ചു. ഇതിന്റെ നേരെ പ്രവാചകനായ ഹാറൂനിന്റെ പ്രതികരണം വളരെ ശാന്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി കേട്ടോ, അപ്പൊ താടിക്ക് പിടിച്ചേക്ക് ഹാറൂൻ നബി എന്താ മൂസാ നബിനോട് കാരണം പറഞ്ഞത്? ആ കാരണമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പശു ആരാധകർക്കെതിരെ കർശനമായ സമീപനം സ്വീകരിക്കുക വഴി ഞാൻ ഇസ്രായേൽ മക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി എന്ന് പറയാൻ അവസരം സൃഷ്ടിക്കുക എന്നത് ഒഴിവാക്കുകയായിരുന്നു അവരുടെ നേരെ മൃദുല സമീപനം സ്വീകരിക്കുക വഴി എന്റെ ലക്ഷ്യം. എന്താ പറഞ്ഞത്? ഞാൻ അവരോട് ഇത്തിരി മയത്തിൽ നിൽക്കാൻ കാരണം അവരെ ഐക്യം തകർക്കുമോന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാനത് പറഞ്ഞാൽ അവർ ഭിന്നിക്കും. അപ്പൊ അവരുടെ ഐക്യം തകരുന്നു ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഒരു മൃദുല സമീപനം സ്വീകരിച്ചത്. ഇനി ജമാഅത്തുകാരന്റെ അടുത്ത വരി നോക്കൂ. വിഷലിപ്തമായ വരി, വിഷം നിറഞ്ഞ വരി. എന്താ കേട്ടോളൂ, ഒരു പ്രവാചകൻ കൊടിയ ശിർക്കിന്റെ കാര്യത്തിൽ സ്വീകരിച്ച വിട്ടുവീഴ്ച പരമായ ഈ സമീപനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ദൈവം പ്രവാചകത്വ പദവിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. നോക്കണം, ഹാറൂൻ നബിനെ അള്ളാഹു തആല ഡിസ്മിസ് ചെയ്തിട്ടില്ല. എന്തും പറഞ്ഞിട്ട് എന്തേ ശിർക്കിനെതിരെ പ്രതികരിക്കാഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഹാറൂൻ നബിയെ അള്ളാഹു തആല ഡിസ്മിസ് ചെയ്തിട്ടില്ല, പ്രവാചകത്വ പദവിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അദ്ദേഹം തുടർന്നും പ്രവാചകനായിരുന്നു, പിന്നെ അദ്ദേഹം പ്രവാചകനായി തന്നെ തുടർന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു ഫലിപ്പിക്കുന്നത്? ജനങ്ങളുടെ ഐക്യം തകരും എന്ന് കണ്ടാൽ ശിർക്കിനെതിരെ നമ്മൾ ഇങ്ങനെ ഗൗരവത്തിലൊന്നും പറയരുത്, ഇങ്ങനെ മയത്തിൽ പറയാ. എന്ത്, നിങ്ങൾ ഖബർ ആരാധിക്കാമോ? ആ പൊയ്ക്കോന്ന്. ആ പുത്തമ്പള്ളിക്കൾക്ക് ഒരു 3 ലിറ്റർ എണ്ണ ഉണ്ട്, അതൊരു 1.5 ലിറ്റർ ആക്കിയാ മതി. ഏയ്, ഒരു 1.5 ലിറ്റർ കൊട്ടോ ഒഴിച്ചോ, 3 ലിറ്റർ ഒന്നും വേണ്ട, ഇങ്ങനെ മൃദുല സമീപനാക്കുക. അവിടെ പോയിട്ട് ജാറം മൂടാനുണ്ട്, വലിയ വില പിടിച്ച തുണിയുണ്ടെന്ന് മൂടണ്ടാവും, ഒരു സാധന തുണിയുണ്ട്, 4 രൂപ 5 രൂപയുടെ തുണിയുണ്ട് പോയി മൂടിയാ മതി. ഇങ്ങനെയാണോ മൃദുല സമീപനം?
ഞാൻ അള്ളാഹു അല്ലാത്തൊരു മൊയ്തീ ശേഖിന് ആയിരം വട്ടൊന്നും വിളിക്കണ്ട, ഈ ഒരു പത്തോട്ടൊക്കെ വിളിച്ചാൽ മതി. ഇങ്ങനെയാണോ മൃദുല സമീപനം? എന്താണ് ഈ പറയുന്നത്? ജമാഅത്തുകാർക്ക് തന്നെ മനസ്സിലാകാത്ത കോലല്ലേ. നീ ഒരു കൂട്ടർ ഇങ്ങനെയാണ് എഴുതിയെങ്കിൽ 98 ആയപ്പോഴേക്ക് പ്രബോധനത്തിൽ വന്നത് കുറച്ചും കൂടി ഗൗരവത്തിലാണ്. അതും കൂടെ നിങ്ങൾ കേട്ടോ, 1998 October 10 ഇറങ്ങിയ പ്രബോധനത്തിൽ എഴുതുകയാണെന്ത്, കേട്ടോളൂ. ഭിന്നിപ്പ് ഒഴിവാക്കാൻ ഇസ്രായേലിയർ പശുക്കുട്ടിയെ ആരാധിച്ചപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം അതിനെ തടഞ്ഞില്ലെന്നും ഭിന്നിപ്പാകുന്ന മുഖ്യ തിന്മ ഒഴിവാക്കാനാണ് പശുവാരാധനയിൽ നിന്ന് ഇസ്രായേലരെ തടയാതിരിക്കുക എന്ന തിന്മ അദ്ദേഹം ചെയ്തതെന്നും ഡോക്ടർ യൂസുഫുൽ കർലാവി തന്റെ ഫിഖ്ഹുദ്ദൗലാഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജമാഅത്തുകാരൻ ഇവിടെ എന്താ സ്ഥാപിച്ചത്? രണ്ട് തിന്മ. എന്താ ഇപ്പൊ രണ്ട് തിന്മ? ഒന്ന് ജനങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന തിന്മ, വേറൊന്നെന്താണ് തിന്മ? ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും എന്ന തിന്മ. അപ്പൊ രണ്ട് തിന്മ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് തിന്മക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? മുസ്ലിമീങ്ങൾ ഒന്നടങ്ങ് പറയും, ശിർക്ക് എന്ന തിന്മക്കെതിരെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ജമാഅത്തുകാരൻ എന്താ പറഞ്ഞത്? മുസ്ലിം ഐക്യമാകുന്ന നന്മ, അതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ആ വരി ഒന്നുകൂടെ കേട്ടോളൂ. ഭിന്നിപ്പ് ഒഴിവാക്കാൻ ഇസ്രായേലിയർ പശുക്കുട്ടിയെ ആരാധിച്ചപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം അതിനെ തടഞ്ഞില്ലെന്നും ഭിന്നിപ്പാകുന്ന മുഖ്യ തിന്മ ഒഴിവാക്കാനാണ് കേട്ടോ. അപ്പൊ ഭിന്നിപ്പാണ് മുഖ്യ തിന്മ. ഭിന്നിപ്പാകുന്ന മുഖ്യ തിന്മ ഒഴിവാക്കാനാണ് പശുവാരാധനയിൽ നിന്ന് ഇസ്രായേലരെ തടയാതിരിക്കുക എന്ന തിന്മ അദ്ദേഹം ചെയ്തത്. ഇപ്പൊ പശു ആരാധിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ അദ്ദേഹം തടഞ്ഞില്ലാന്നാണ്. ആ തടയാതിരുന്നതും ഒരു തിന്മയാണ്, പക്ഷെ ആ തിന്മയെക്കാണ് വലിയ ഗൗരവം എന്താണ്? ജനങ്ങളിവിടെ ഭിന്നിക്കുക എന്നുള്ള തിന്മയാണ്. നോക്കണം, ഇത് ഇസ്ലാമികമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇതുവരെ പറഞ്ഞ ഇസ്ലാമികമായ പാരമ്പര്യവുമായിട്ട് യോജിച്ചു പോകും. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത്? ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തടഞ്ഞോ തടഞ്ഞില്ലേ? ഇനി ഖുർആനിലേക്ക് മടങ്ങിയാ നമ്മള്. ഈ സംഭവത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം നടത്തിയ റോൾ എന്താണ്? ജമാഅത്തുകാർ പറയും പോലെ ആ നാട്ടിലെ ജനങ്ങളുടെ ഐക്യം തകരുമോ എന്ന് പേടിച്ചിട്ട് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിണ്ടാതിരുന്നു എന്നാണോ ഖുർആൻ പറയുന്നത്? അല്ല, കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. അദ്ദേഹം വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് ത്വാഹയിൽ കാണാം. ഹാറൂൻ നബി അവരോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനങ്ങളെ നിങ്ങൾ നാശത്തിലാണ്, ജനങ്ങളെ. വൈന്ന റബ്ബക്കും റഹ്മാൻ, നിങ്ങളുടെ റബ്ബി കാളക്കുട്ടിയൊന്നുമല്ല, പരമകാരുണികനായ അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ഫത്തബിയൂനീ, എന്നെ പിൻപറ്റിക്കോ. വഅതിയൂ അംരീ, എന്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്താ മറുപടി അറിഞ്ഞത്? മൂസൻ മടങ്ങിയവരോട് ഞങ്ങൾ ഇങ്ങനെ തന്നെ കഴിയുള്ളൂ, എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. തന്നെയുമല്ല, നിങ്ങൾ നോക്കൂ, അവര് ആ പശുക്കുട്ടിയെ കാളക്കുട്ടിയെ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഈ രംഗം കണ്ടപ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ താടിക്കങ്ങ് കടന്നു പിടിച്ചു. അപ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മറുപടി കേൾക്കൂ നിങ്ങൾ. സൂറത്തുൽ അഹ്റാഫിൽ അല്ലാഹു തആല പറയുന്നു, ഖാല ഇബ്നു ഉമ്മ ഇന്നൽ ഖൗമ സ്തദഅഫൂനീ വകാദു യഖ്തുലൂനീ ഫലാ തുസ്മിത് ബിൽ അഹദാ ഫലാ തജ്അൽനീ മഅൽ ഖൗമിൽ ളാലിമീൻ. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ എന്റെ താടി പിടിച്ച് വലിക്കരുതേ, എന്റെ താടിയും മുടിയും പിടിച്ച് വലിക്കരുതേ, എന്റെ ജനങ്ങൾ എന്നെ അവശനാക്കി കളഞ്ഞു. ഞാൻ അവരോട് എതിർക്കാഞ്ഞിട്ടല്ല, ഞാൻ അവരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. തന്നെയുമല്ല, വക്കാതു യഖ്തുലൂനനി, അവരെന്നെ കൊന്നുപോകുമോ എന്ന ഘട്ടം വരെ എത്തി, എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? മൃദുല സമീപനം സ്വീകരിച്ച ഹാറൂൻ നബിയെ എന്തിനാ ജനങ്ങൾ കൊല്ലാൻ ചെല്ലുന്നത്? അദ്ദേഹം തടയാതെ ഇവിടുത്തെ ഐക്യം സൂക്ഷിക്കലാണ് വലുത് എന്ന് വിചാരിച്ചിട്ട് ഹാറൂൻ നബി മിണ്ടാതിരുന്നു എങ്കിൽ പിന്നെ എന്തിന് ജനങ്ങൾ കൊല്ലാൻ പോകണം? അപ്പൊ ആ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഹാറൂൻ നബി അലൈഹിസ്സലാം കർശനമായി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹമല്ല അവരുടെ നേതാവ്.
നേതാവ് മൂസനബിയാണ്. മൂസാനബി വരുന്നതിന്റെ മുമ്പ് അധികാരം ചെലുത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മൂസനബി വരുവോളം വെയിറ്റ് ചെയ്തതാണ്. അതല്ലാതെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കാതിരുന്നിട്ടില്ല, കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ നിർവഹണത്തിന്റെ ഗൗരവം അദ്ദേഹം തന്നെ പറയുന്നു, വകാദൂ യഖ്തുലൂനനീ, എന്നെ അവർ ഇതിന്റെ പേരിൽ കൊല്ലുവാൻ വരെ വന്നുപോയി. ഇതിനാ കൊല്ലാൻ വരുന്നത്? മൃദുല സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ കൊല്ലാൻ വരണോ? അപ്പൊ ഈ ഒരു ആയത്തെടുത്തിട്ട് മഹാനായ ഒരു പ്രവാചകനെ തന്നെ എന്ത് ചെയ്യാണ്, ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് തരം താഴ്ത്തുകയാണ് ജമാഅത്തുകാർ ചെയ്തത്. ഇത് അവരുടെ ആചാര്യനായ മൗദൂദ് സാഹിബിന് വരെ ദഹിച്ചിട്ടില്ല. അതായ അത്ഭുതം, പല കാര്യങ്ങൾക്കും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന മൗദൂദ് സാഹിബ് വരെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വരെ ഇങ്ങനെ ഒരു വാദം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിനറിയാം. മൗദൂദ് സാഹിബ് വരെ ഓ അബ്ദുള്ളക്ക് മറുപടി വണ്ടേ എഴുതിയിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ ഒരു രസം. ഈ 97-ലും 98-ലും ലേഖനം എഴുതിയ ജമാഅത്ത് ബുദ്ധിജീവികൾക്ക് പണ്ടേ മൗലാനാ മൗദൂദി വരെ അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ പരിഭാഷയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ടുണ്ടാണോ വായിക്കാതെയാണോ ജമാഅത്തുകാർ എഴുതിയത് എനിക്കറിഞ്ഞൂടാ. ഇതാ ഈ കാണുന്ന സാധനം, എന്താ തഫ്ഹീമുൽ ഖുർആൻ, ഇതിന്റെ മൂന്നാം വാള്യമാണ്. ഇതാരുടേതാണ്? ഇതാ അതിന്റെ പ്രസാധകർ. ഇതാ ഇത് ആരാണ്? അബുല്ലാല മൗദൂദി, കേരളത്തിൽ IPH പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ നമുക്ക് കാണാം വളരെ വ്യക്തമായി എന്താ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ സംഭവം പറഞ്ഞിട്ട് മൗദൂദ് സാഹിബ് പറയാണ്, വളരെ വ്യക്തമായിട്ട് എഴുതുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഏത് കാലഘട്ടത്തിലാണ് എഴുതുന്നത്? ജമാഅത്തുകാരി നേരത്തെ പറഞ്ഞ ഈ ആശയം പ്രബോധനത്തിലും മാധ്യമത്തിലും ഒക്കെ എന്നാ എഴുതുന്നതെന്നും കൂടി നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇത് അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾ നോക്കൂ, മൗദൂദ് സാഹിബ് എഴുതുകയാണ് ഹസ്രത്ത് ഹാറൂന്റെ ഈ മറുപടിക്ക്. ഏത് മറുപടിക്ക്? നേരത്തെ പറഞ്ഞല്ലോ, മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ എന്തേ നീ ഇതൊന്നും നോക്കാഞ്ഞത് എന്ന ചോദ്യത്തിന് ഹാറൂൻ നബി അലൈഹിസ്സലാം മറുപടി കൊടുത്തു. ആ മറുപടിക്ക് മൗദൂദ് സാഹിബ് എഴുതാണ്, ഹസ്രത്ത് ഹാറൂനിന്റെ ഈ മറുപടിക്ക് സമുദായത്തിന്റെ ഐക്യമാണ് സമുദായം സന്മാർഗത്തിൽ നിലകൊള്ളുന്നതിനേക്കാൾ പ്രധാനം എന്നോ, ശിർക്ക് അംഗീകരിച്ചുകൊണ്ടായാലും ഐക്യം നിലനിർത്തുകയാണ് വേണ്ടതെന്നോ, സമൂഹത്തിന്റെ അടിത്തറ സത്യമാകട്ടെ അസത്യമാകട്ടെ ഏകോപിച്ചു നിൽക്കുക എന്നതാണ് ഭിന്നിപ്പിനേക്കാൾ ഉത്കൃഷ്ടം എന്നോ ഒന്നും അർത്ഥമില്ല. മൗദൂദി നേരെ വേർച്ച പറയണേ, മൗദൂദി പറയണ ഈ ആയത്തിൽ നിന്ന് അങ്ങനെ ആരും മനസ്സിലാക്കരുത് എന്ന്. എന്ത്? ജനങ്ങളുടെ ഐക്യത്തിനാണ് പ്രാധാന്യം, ഷിർക്കിനേക്കാൾ ഗൗരവം അതാണ് എന്ന് ആരും മനസ്സിലാക്കരുത്. മൗദൂദ് സാഹിബിന് വരെ ആ വിഷയം മനസ്സിലായി. ഓക്കണം, നിങ്ങൾ ആ വിഷയത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ചോ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്തു ത്വാഹയിലെ ഈ വിഷയം പറയുന്നിടത്ത് അടിക്കുറിപ്പ് കൊടുക്കുകയാണ് മൗദൂദ് സാഹിബ്. ഒന്നുകൂടെ കേട്ടോ, ഹസ്രത്ത് ഹാറൂന്റെ ഈ മറുപടിക്ക് സമുദായത്തിന്റെ ഐക്യമാണ് സമുദായം സന്മാർഗത്തിൽ നിലകൊള്ളുന്നതിനേക്കാൾ പ്രധാനം എന്നോ, ശിർക്ക് അംഗീകരിച്ചുകൊണ്ടായാലും ഐക്യം നിലനിർത്തുകയാണ് വേണ്ടതെന്നോ, സമൂഹത്തിന്റെ അടിത്തറ സത്യമാകട്ടെ അസത്യമാകട്ടെ ഏകോപിച്ചു നിൽക്കുക എന്നതാണ് ഭിന്നിപ്പിനേക്കാൾ ഉത്കൃഷ്ടം എന്നോ ഒന്നും അർത്ഥമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ സൂക്തത്തിന് ആരെങ്കിലും അങ്ങനെ ഒരർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഖുർആനിൽ നിന്ന് സന്മാർഗത്തിന് പകരം ദുർമാർഗമാണ് സ്വീകരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് മൗദൂദ് സാഹിബ് പഠിച്ചോനിത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചതായിരിക്കും. കാരണം തന്റെ അനുയായികൾ ഇങ്ങനെ ബോധനത്തിലും മാധ്യമത്തിലൊക്കെ എഴുതുന്ന മനസ്സിലായത് കൊണ്ടായിരിക്കോ. നിങ്ങൾ നോക്കൂ, ഈ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഓ അബ്ദുള്ള സാഹിബ് അടക്കമുള്ള ആളുകൾ പ്രബോധനത്തിലും മാധ്യമത്തിലൊക്കെ എഴുതുന്ന വിഷയത്തെ മുൻകൂട്ടി തന്നെ മൗദൂദ് സാഹിബിന്റെ തൂലികയിലൂടെ ഇതാ എഴുതുന്നുവെന്ന്. ആരെങ്കിലും സമുദായത്തിന്റെ ഐക്യമാണ് ശിർക്കിനേക്കാൾ വലുത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയെങ്കിൽ അവൻ ആരാണാ പറഞ്ഞത്? മൗദൂദ് സാഹിബിന്റെ ഭാഷ കേട്ടോ, അയാൾ ആരാണ്? ഈ സൂക്തത്തിന് അങ്ങനെ ഒരർത്ഥം ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഖുർആനിൽ നിന്ന് സന്മാർഗത്തിന് പകരം ദുർമാർഗമാണ് സ്വീകരിക്കുന്നത്. അയാൾ ഖുർആനിൽ നിന്ന് ഹിദായത്തല്ല അവന് കിട്ടിയിട്ടുള്ളത്, ദലാലത്താണെന്ന് മൗദൂദ് സാഹിബ് പറഞ്ഞു. ഇനി ചിന്തിക്കുക, നിഷ്പക്ഷമതികളായ ജമാഅത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ. എന്ത്?
മൗദൂദ് സാഹിബ് പറയുന്നു, ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയവൻ വഴികേടിലാണ്, അവൻ ഖുർആനിൽ നിന്ന് സന്മാർഗം പഠിച്ചവനല്ല, അവൻ ഈ ആയത്തിൽ നിന്ന് ദുർമാർഗമാണ് പഠിച്ചിട്ടുള്ളത് എന്നാണ്. ഓ അബ്ദുള്ള സാഹിബ് ദുർമാർഗത്തിലാണോ സന്മാർഗത്തിലാണോ? പ്രബോധനത്തിൽ ലേഖനം എഴുതിയ ആള് സുർമാർഗത്തിലാണോ സന്മാർഗത്തിലാണോ? മൗദൂദ് സാഹിബിന്റെ ഈ വരികൾ വെച്ചുകൊണ്ട് അവർ മറുപടി പറയട്ടെ. പല ജമാഅത്തുകാർക്കും ഇതിങ്ങനെ കേൾക്കുമ്പോ ഇയാളിത് ഇങ്ങനെ വെറുതെ നിന്നുകൊണ്ട് പറയാ, ഇത് തഫീമുൽ ഖുർആൻ ആർക്കും നോക്കിയാ കിട്ടൂലേ? ഈ സംഭവത്തിലല്ലേ പറയുന്നത്, നിങ്ങൾ മൗദൂദ് എഴുതിയ ഈ വരികളും ജമാഅത്തുകാരൻ എഴുതിയ മറ്റേ വരികളും കൂടി ഒന്ന് പഠിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ ആരാ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തത്. മൗദൂദിനേക്കാണ് വലിയ ആവശ്യം അപ്പൊ പെരുക്കിത് വ്യാഖ്യാനിക്കൽ. അപ്പൊ മൗദൂദിയേക്കാൾ, രാജാവിനേക്കാൾ കവിഞ്ഞ രാജഭക്തി എന്ന് പറയാറുണ്ട്. അതുപോലെ നേതാവും കൂടി മനസ്സിലാക്കാത്തത് അനുയായികളെ ഒപ്പിച്ചുപോയി. കാരണം എന്താ, നിങ്ങളാ പറഞ്ഞൊന്നും പോരാ, ഇവിടെ ഐക്യം തന്നെയാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയ ജമാഅത്തുകാരെ മൗദൂദ് സാഹിബ് നിർത്തിയിട്ടില്ല, കേട്ടോളൂ ഞാൻ ഈ പറഞ്ഞ ആയത്ത് തെളിവ് പറയണം അദ്ദേഹം. അപ്പൊ ആരെങ്കിലും അയാൾ ഖുർആനിൽ നിന്ന് സന്മാർഗത്തിന് പകരം ദുർമാർഗമാണ് സ്വീകരിക്കുന്നത്, ഹസ്രത്ത് ഹാറൂന്റെ ഭാഷണത്തിന്റെ താൽപര്യം പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് ഈ സൂക്തങ്ങളെ സൂറത്തുൽ അഹ്റാഫിലെ 150-ാം സൂക്തത്തോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്റാഫും കൂടി വായിച്ചാൽ ഇത് മനസ്സിലാവുന്ന അദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നു, ابن امي ان القوم استضعفوني وكادوا يقتلونني فلا تشمت بي الاعداء ولا تجعلني مع القوم الظالمين. എന്റെ മാതാവിന്റെ മകനെ, ജനം എന്നെ ഒതുക്കി കളഞ്ഞു, അവരെന്നെ കൊന്നുകളയുമെന്നേടത്തോളം എത്തിയിരുന്നു. വിരോധികൾ എന്റെ നേരെ ചിരിക്കാൻ അവസരമുണ്ടാക്കാതിരിക്കുക, ധിക്കാരികളായ ഈ ജനത്തിന്റെ കൂട്ടത്തിൽ എന്നെ ഗണിക്കാതിരിക്കുകയും ചെയ്യുക. എന്നിട്ട് മൗദൂർ സാഹിബ് പറയുന്നു, ഇനി ഈ രണ്ട് സൂക്തങ്ങളും സമന്വയിപ്പിച്ചു നോക്കുക, സംഭവത്തിന്റെ ചിത്രം ഇപ്രകാരം വ്യക്തമാകുന്നു. ഹസ്രത്ത് ഹാറൂൻ ജനങ്ങളെ ആ ദുർവൃത്തിയിൽ നിന്ന് വിലക്കാൻ കഴിവത് ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിനെതിരിൽ വമ്പിച്ച കലാപത്തിനൊരുങ്ങി അദ്ദേഹത്തെ വധിക്കാൻ ഒരുമ്പെട്ടു. ഗത്യന്തരമില്ലാതെ അദ്ദേഹം നിശബ്ദനായി നിലക്കൊണ്ടു. മുസാ തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് താവളം ഒരു യുദ്ധക്കളമാക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മുസാ തിരിച്ചു വന്ന്, താങ്കൾക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കേണ്ടിയിരുന്നില്ല എന്നും, ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാമായിരുന്നുവെന്നും പറയാൻ അവസരമുണ്ടാക്കേണ്ടെന്ന് അദ്ദേഹം കരുതിയിരിക്കണം. സൂറത്തുൽ അഹ്റാഫിലെ സൂക്തത്തിന്റെ അവസാന വാക്യത്തിൽ നിന്ന് ആ സമൂഹത്തിൽ ഈ രണ്ട് സഹോദരന്മാർക്ക് ശത്രുക്കളായി നല്ലൊരു വിഭാഗമുണ്ടായിരുന്നതായി വ്യക്തമാകുന്നുമുണ്ട്. എത്ര വ്യക്തമായിട്ടാ മൗദൂർ സാഹിബ് പറഞ്ഞറിയോ? മൗദൂർ സാഹിബ് പണ്ടേ ഇത് പറഞ്ഞു. എന്ത്, ഇതിൽ നിന്ന് ആരും സമുദായത്തിന്റെ ഐക്യമാണ് ശിർക്കിനേക്കാൾ വലുതെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയോൻ ഖുർആനിൽ നിന്ന് സന്മാർഗത്തിന് പകരം ദുർമാർഗം പഠിച്ചവനാണ്. പക്ഷേ നേതാവ് പറഞ്ഞ ആ ഒരു ആയത്തോ വ്യാഖ്യാനമോ കാണാതെയായിരിക്കുമോ ജമാഅത്തുകാരെ എഴുതിയത്? അതോ ഇപ്പൊ നേതാവ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ അതൊന്നും പോരാ എന്ന് വിചാരിച്ചിട്ട് അനുയായികൾ തിരുത്തിയതോ? എന്തായിരുന്നാലും ആ വിഷയത്തിൽ മൗദൂർ സാഹിബ് പറഞ്ഞോടത്താണ് സത്യം. എന്ത്, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളുടെ ഐക്യം ഭയന്നിട്ട്, ജനങ്ങളുടെ ഐക്യം ആഗ്രഹിച്ചിട്ട്, ഭിന്നിപ്പിനെ ഭയപ്പെട്ടിട്ട് സത്യം മൂടി വെച്ചിട്ടില്ല. അദ്ദേഹം വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്, ആ സത്യം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ കൊല്ലാൻ വരെ ജനങ്ങൾ ഒരുമ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നോക്കൂ നിങ്ങൾ. ഇനി ഇത്ര ഗൗരവത്തോടുകൂടി ആ നാട്ടിലെ ആളുകൾ ഈ പ്രവർത്തനം ചെയ്തിട്ട് മൂസാ നബി വന്നിട്ട് എന്താ ചെയ്തത്? എന്റെ നാട്ടുകാരെ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഏതായാലും സാരല്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. വന്ന ഉടനെ ചോദിച്ചു, ആരാ ഈ പണി ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാമിരി എന്ന് പറയുന്ന അയാളാണ്, ഒരാളെ ചൂണ്ടിക്കാട്ടി. അയാൾ സാമിരി വർഗ്ഗക്കാരനായ ഒരാളാണ്, സാമിരിക്കാരൻ. അപ്പൊ അയാളോട് പറഞ്ഞു, ഇറങ്ങിപ്പോടാ, നീയാണോ ഈ പണി ചെയ്തത്? അപ്പൊ അയാൾ ന്യായീകരണം പറഞ്ഞു, ഞാനിങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഒരു കൂട്ടിയിട്ട് ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ മൂസാ നബി പറയുകയാണ്, ഫദ്ഹബ് ഓടാ, ഫൈനലക ഫിൽ ഹയാതി അൻത ഖൂല ലാമിസാസ്, ഇനി നീ പാതകം ചെയ്തതിന് നിന്റെ ജീവിതത്തിൽ ഇതാ എന്നും നിനക്ക് ശിക്ഷ കിട്ടാൻ പോവുകയാണെന്ത്, അൻത ഖൂല നീ പറയലാണ് ലാമിസാസ്, തുടരുത് തുടരുത് എന്ന് പറയണം എന്നാണ്. അങ്ങനെ അവൻ ശപിക്കപ്പെട്ടു. ആ നാട്ടുകാർക്കിടയിൽ അവൻ ആര് എന്നാൽ ഇന്നെ തുടരുതേ ഇന്നെ തുടരുതേ എന്ന് പറയും. അവൻ ഒറ്റപ്പെട്ടു, എന്തോ ഒരു കുഷ്ഠരോഗം പോലെയുള്ള ഒരു മാരകമായ രോഗം അവനെ പിടിപെട്ടു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അവനെ എല്ലാവരും തൊടാൻ അറച്ചു നിൽക്കുന്ന, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ആരെങ്കിലും അടുത്തേക്ക് വരുമ്പോഴേക്ക് ലാ മിസാസ്, എന്നെ തുടരുതേ എന്നെ തുടരുതേ എന്ന് വിളിച്ചു പറയുന്ന ദയനീയമായൊരവസ്ഥ.
ഈ കൊടും പാതകം ചെയ്തവന്റെ അന്ത്യം അങ്ങനെയായിരുന്നു. അവൻ അങ്ങനെ മരിച്ചു, അങ്ങനെ അവൻ നശിപ്പിക്കപ്പെട്ടു, തീർന്നോ. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? കൊണ്ടുവരിൻ എന്നിട്ട് പറഞ്ഞു, വൻകൂർ നോക്കിക്കോ, ഇലാ ഇലാഹിക്കല്ലദീ വൽതാലൈഹി ആകിഫ, നിങ്ങൾ ഇതുവരെ ഇഴ്ത്തിക്കാതിരുന്ന നിങ്ങളുടെ ഇലാഹില്ലേ, അവന് ഞാൻ എന്താ ചെയ്യാൻ പോണത്? ലനുഹരിഖന്നഹു, അതിന് ഞാൻ കത്തിച്ചു കളയും. സുമ്മലനൻസിഫന്നഹു ഫിൽ യമ്മിന സ്ഫാ, അതിന് ഞാൻ ധൂളിയാക്കിക്കൊണ്ട് സമുദ്രത്തിലങ്ങ് പാറ്റിക്കളയും. ഇവിടെ നിലനിൽക്കാൻ പറ്റില്ലത് പൊന്നല്ല എന്ന് വിചാരിച്ചിട്ട് ശിർക്കിന് ഉപയോഗപ്പെടുത്തിയ സാധനം ദൂരക്കളയും ഞാൻ. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ചും പഠിപ്പിക്കുന്നു, ഇന്നമാ ഇലാഹുക്കുമുള്ളാ, നിങ്ങളുടെ ഇലാഹ് അല്ലയാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. വസിയ കുല്ല ശൈഇൻ ഇൽമാ, എല്ലാ കാര്യത്തിലും അവന്റെ അറിവ് വിശാലം തന്നെ. എന്നിട്ട് അല്ല പറയണേ, ഈ ചരിത്രത്തെ നബിയെ നിങ്ങൾക്ക് നാം പറഞ്ഞു തരുന്നത് എന്തിനാണ്? വ്യക്തമായ ചില ഉത്ബോധനങ്ങൾ തടയാനാണ്. ആ ഉത്ബോധനങ്ങളൊക്കെ ഇതിൽ നിന്ന് ആര് മനസ്സിലാക്കിയോ വിജയിച്ചു. നേരെ മറിച്ച് മൻ അഅ്റളൻഹു ഫൈന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ ഖാലിദീന ഫീഹി വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംലാ. അല്ല ഈ ചരിത്രത്തിലൂടെ ഒക്കെ പഠിപ്പിച്ചു തന്ന ഉത്ബോധനത്തിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ, ജമാഅത്തുകാർ ശരിക്കും പഠിച്ചു വെക്കണം. അത് ഏരിയ ഓബ്ദുള്ള സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ പഠിച്ചു വെക്കണത്. അല്ല പറയാണ്, ഈ ഉത്ബോധനങ്ങളിൽ നിന്നൊക്കെ ആര് പുറംതിരിഞ്ഞു നിൽക്കുന്നുവോ, അന്ത്യനാളിൽ അവൻ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. ഈ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടേ ശിർക്കിനെതിരിൽ പ്രതികരിക്കാത്ത അനുയായികളുടെ പാപഭാരം കൂടി നേതാക്കന്മാർ ഏറ്റെടുക്കേണ്ടി വരും. എത്ര മോശമായ പര്യവസാനമാണ് അവർക്ക്, തിരകത്തിയിൽ അവർ ശാശ്വതമായിരിക്കും എന്ന് അല്ലാഹു തആല പറയുന്നു. നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാണ്. ഈ ചരിത്രത്തിൽ നിന്നാണ് ശിർക്കിനെതിരെയുള്ള ശബ്ദത്തെ ഒടുക്കിക്കെട്ടുവാൻ വേണ്ടി, ശിർക്കിനെതിരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി, ജനങ്ങളുടെ ഐക്യമാണ് വലുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ജമാഅത്തിന്റെ നേതാക്കന്മാർ ഉപയോഗപ്പെടുത്തി. ഖേദകരമാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ മൗദൂദ് സാഹിബ് പോലും അവർക്ക് മറുപടി പറഞ്ഞു പണ്ടേ തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിങ്ങൾ നോക്കൂ. എന്നിട്ടോ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ശിർക്കിന്റെ ഗൗരവം നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കി വെക്കണം. അവസാനം ഈ പ്രവർത്തനത്തിൽ നിരതരായ ആൾക്കാരോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പന എന്താണ്? സൂറത്തുൽ ബഖറയിൽ കാണാം, വൈദ് ഖാല മൂസാ ലി ഖൗമിഹി യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും ബിത്തിഹാദികും ലിജില ഫതുബു ഇലാ ബാരീകും ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും മിൻദ ബാരീകും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. മൂസാ നബി ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ കാളക്കുട്ടിയെ ആരാധിച്ചതിലൂടെ നിങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തിരിക്കുന്നു. ഇനി അതിനുള്ള തൗബ എന്താ? നിങ്ങൾ തൗബ ചെയ്യണം. എന്താ തൗബ? ഫഖ്തുലു അൻഫുസകും, നിങ്ങൾ പരസ്പരം വെട്ടിക്കൊല്ലണം. ഈ ശിർക്കിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ, അതാത് ഗോത്രത്തിലെ ആളുകളെ, അതാത് ഗോത്രത്തിന്റെ നേതാക്കന്മാരെ കൊണ്ട് വെട്ടിയാണ് കൊല്ലിച്ചു. ഖുർആൻ പറയുന്ന സംഭവമാണ്. 10-70,000 ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നാ പറയുന്നത്. ഈ പണി ചെയ്ത മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞു. അതാ ഇതിന്റെ തൗബ, നിങ്ങൾ കൊന്നുകളയണം. അങ്ങനെ ഒരു ഗോത്രത്തിന്റെ ആള് മറ്റേ ഗോത്രത്തിന്റെ ആള് കൊന്നാ പ്രശ്നം ഉണ്ടാവുമല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടി ഓരോ ഗോത്രത്തിലും ഈ ശിർക്ക് ചെയ്ത ആളുകള് അതാത് നേതാക്കന്മാരെ കൊണ്ട് കൊല്ലിച്ചു. പരസ്പരം രണ്ട് ചേരിയായി നിന്നുകൊണ്ട് അവർ പരസ്പരം വെട്ടിക്കൊന്നു. അതിന്റെ ശേഷമാണ് അവരുടെ പശ്ചാത്താപം. അവരുടെ ഈ ഗൗരവമാർന്ന ശിർക്കൻ പ്രവർത്തനത്തിന് അള്ളാഹു നൽകിയ ശിക്ഷ അങ്ങനെയായിരുന്നു. മൂസാ നബി അത് അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദാലിക്കും ഖൈറുല്ലക്കും മിൻ ദബാരീകും, ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി നിങ്ങൾക്ക് തോന്നണ്ട, ഇത് ചെയ്താലേ പറ്റൂ. നിങ്ങൾ ചെയ്ത കൊടുംപാതകത്തിന് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് തൗബ കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. അങ്ങനെ അള്ളാഹു തആല അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. ആയത്തിന്റെ തഫ്സീറിൽ സകല മുഫസ്സിരീകളും ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗൗരവം നോക്കൂ നിങ്ങൾ, ശിർക്ക് ചെയ്ത ആളുകൾക്ക് കിട്ടിയ ഗൗരവം. അത്തരത്തിലുള്ള ശിർക്കിനെതിരെ മിണ്ടാതിരുന്നാലും ഐക്യമാണ് ഇവിടെ കിട്ടാനുള്ളതെങ്കിൽ, കിട്ടാനുള്ളത് ഐക്യമാണ് ജനങ്ങളെ, സഖാക്കളെ. അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് നല്ലൊരു നാളെയാണ്. മായത്തുകാരന്റെ പ്രസംഗം, ഞങ്ങൾ നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ പുതിയൊരു ലോകത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ പുതിയൊരു ക്രമത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഒരു ശരിയായ മനുഷ്യനെ വാർത്തെടുക്കാനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഈ രാജ്യത്തിന് നവലോക ക്രമം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സാഹിത്യം വളമ്പുന്ന ജമാഅത്തുകാരൻ
അവരെന്താ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? ഇതാ ഇതാ പുതിയ ലോകം. ശിർക്കിനെതിരെ മൃദുല സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക. കാരണം ജനങ്ങൾ ഭിന്നിക്കുക എന്നതാണ് ഏറ്റവും വലിയ തിന്മ. ശിർക്ക് അത്ര വലിയ തിന്മയല്ല. ഭിന്നിക്കും എന്ന തിന്മ വരുമെന്ന് കണ്ടാൽ ശിർക്കാകുന്ന തിന്മയ്ക്കെതിരെ തൽക്കാലം മൃദുല സമീപനം സ്വീകരിച്ചിട്ടും ഇവിടെ ശിർക്ക് എന്തെന്നായാലും വേണ്ടില്ല, ജനങ്ങളുടെ ഐക്യമാണ് വലുത് എന്ന് പറയിപ്പിക്കാൻ ഖുർആനിക വചനങ്ങളെയും പ്രവാചകന്മാരെയും വരെ പാട്ടിലാക്കുവാൻ വേണ്ടി ശ്രമിച്ച വളരെ മോശമായ ദുഃഖകരമായ സാഹചര്യങ്ങളാണ് അവരുടെ പ്രബോധനങ്ങളിൽ അവരുടേതായ ലേഖനങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി വേറിട്ട് നിന്നുകൊണ്ട് അവരുടേതായ ലൈനും പോളിസിയും ശൈലിയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് സലഫി പ്രസ്ഥാനം ഇസ്ലാമിനെ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയ രൂപത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ജമാഅത്തുകാരുടേതായ ഭാഗത്ത് നിന്ന് ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. അതിൽ കാമ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. സർവശക്തനായ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക, സർവരൂപത്തിലുള്ള വ്യതിയാനങ്ങളിൽ നിന്നും മാറ്റങ്ങളിൽ നിന്നും പിഴച്ചുപോക്കുകളിൽ നിന്നും മുക്തമായിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരത്തെയും നമ്മുടെ പ്രബോധന ശൈലിയെയും എല്ലാം അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു തന്ന, സഹാബാക്കൾ കാണിച്ചു തന്ന ശരിയായ മാതൃകയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ തന്നെ നിലനിൽക്കാൻ, ആ രൂപത്തിൽ തന്നെ മരിച്ചു പോകുവാൻ, അവരോടൊപ്പം പരലോകത്ത് ഒത്തുചേരുവാനുള്ള തൗഫീഖിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെ അവൻ്റെ ശരിയായ ദീനിൻ്റെ വക്താക്കളായി